Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillah alladhi hadana lil Islam wa ma kunna linahtadiya lawla an hadana Allah. أحمده وأستعينه وأتوكل عليه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا وسيدنا محمد صلى الله عليه وسلم التائب من الذنب كمن لا ذنب له. صدق سيدنا رسول الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. നമ്മുടെ ഈ മഹത്തായ റമദാൻ പ്രഭാഷണ പരിപാടിയുടെ ഉദ്ഘാടകൻ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനായ അഭിവന്ദ്യരായ മുസ്ലിം മദനി ഉസ്താദ് അവർഗൾ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റ് മൊയ്തീൻ കുഞ്ഞ് സഖാഫി ഉസ്താദ്, ജനറൽ സെക്രട്ടറി അഹമ്മദ് ഉസ്താദ് ഉർണി, എസ് വൈ എസിൻ്റെ സോൺ ജനറൽ സെക്രട്ടറി ജബ്ബാർ സഖാഫി പാത്തൂർ തുടങ്ങി വേദിയിലുള്ള പ്രാസ്ഥാനിക നേതാക്കളെ, പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, രക്ഷിതാക്കളെ, ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തം നൽകപ്പെടുന്ന, അനുഗ്രഹം ചൊരിക്കപ്പെടുന്ന ഒരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു അവൻ്റെ സ്വർഗലോകത്ത് ഇതുപോലെ ഹബീബായ നബി തങ്ങളോടൊപ്പം, അംബിയാ ഔലിയാക്കളോടൊപ്പം നമ്മെ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മത്തിക്കയ റഹ്മർ റഹീമീൻ. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാനത്തുടനീളം സോണുകളിൽ നടത്തി വരുന്ന റമദാൻ പ്രഭാഷണ പരിപാടിയുടെ ഭാഗമായി മഞ്ചേശ്വരം സോൺ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയാണ്. നമ്മുടെ ഈ മഹത്തായ പ്രഭാഷണ പരിപാടിയിൽ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രമേയമുണ്ട്, വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ. വിശുദ്ധമായ മാസമാണ് ഷഹ്റു റമദാൻ.
ആ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ അത് ചർച്ച ചെയ്യുന്നതിലും ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് നാം പറയുന്നതിലും പഠിക്കുന്നതിലും ഏറെ കാര്യമുണ്ട്, ഏറെ പ്രസക്തമായ വിഷയമാണ്. കാരണം നമുക്കറിയാം, വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഇത് രണ്ടും തമ്മിലുള്ള വലിയൊരു ബന്ധം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതില്ല. എന്ത് ബന്ധമാണ് വിശുദ്ധ റമദാനും വിശുദ്ധ ഖുർആനും ഉള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ചില ആശയങ്ങൾ തന്നെയാണ്. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധമായ റമദാൻ മാസം, ആ മാസത്തിലാണ് ഈ വിശുദ്ധമായ ഖുർആൻ ഈ ഗ്രന്ഥത്തിന് ഇറക്കപ്പെട്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ അവതീർണമായ ഒരു ഗ്രന്ഥം, ഈ മാസത്തിൽ ഇറക്കപ്പെട്ട ഒരു ഗ്രന്ഥം എന്ന ആ ഒരു ബന്ധം ഈ മാസവും അതുപോലെ തന്നെ ഖുർആനിലേക്കും ഉണ്ട്. ആ വിശുദ്ധ ഖുർആനെ നമ്മൾ മുമ്പിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിനോട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള വലിയ കടപ്പാടുകൾ, അതിൽ ഒന്ന് നാം എല്ലാവരും ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. ഖുർആനിനോട് നമുക്ക് ചെയ്തു തീർക്കാനുള്ള കടപ്പാട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധമായ ഖുർആനിനെ കൊണ്ടുവരിക. നാം സ്വീകരിച്ചിരിക്കുന്ന, നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വിശുദ്ധമായ മതം ഇസ്ലാം, ആ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലേക്ക് നമ്മുടെ ജീവിതത്തിന് നമുക്ക് മടക്കാൻ കഴിയണം. ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് തന്നെയാണ് നമുക്ക് ഖുർആനിനോട് ചെയ്തു തീർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാടും ബാധ്യതയും. അതോടൊപ്പം തന്നെ നമുക്ക് വിശുദ്ധമായ റമദാനിൽ നാം ഖുർആനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ട് തന്നെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യേണ്ട ഒരു സന്ദർഭവും കൂടിയാണ് വിശുദ്ധമായ റമദാൻ മാസം. വിശുദ്ധമായ റമദാനിൽ നമുക്കറിയാം, മഹാന്മാരായ ആളുകൾ, വിശ്വാസികൾ ഒരുപാട് തവണ ഖത്തം തീർക്കുകയാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല, നാമൊക്കെ പലപ്പോഴും നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ എങ്കിലും ഖുർആൻ എത്ര യോദിയെന്ന് ചോദിച്ചാൽ മാസത്തിൽ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ഖത്തം തീർത്തു എന്ന് പറയുന്നവരായിരിക്കും നമ്മളിൽ അധിക ആളുകളും. എന്നാൽ വിശ്വാസികൾ നമുക്ക് കാണാം, അവർ ഈ മാസം പ്രത്യേകമായി ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി തന്നെ അവർ സമയം മാറ്റിവെക്കാറുണ്ട്. ഞാനും ഇതിനിടയ്ക്ക് നമ്മുടെ ചില നേതാക്കളും ഇങ്ങനെ സംസാരിച്ചു വരുന്നതിനിടയിൽ ഖുർആൻ പാരായണത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാനായ താജുൽ ഉലമ അല്ലാഹു തആല ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മ നന്നാക്കി തരുമാറാവട്ടെ, ജീവിതത്തിൽ പ്രിയപ്പെട്ടവര് ഖുർആൻ പാരായണം ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിക്കുകയും അതിനു വേണ്ടി പ്രത്യേകമായ സമയം കണ്ടെത്തുകയും ചെയ്ത വലിയൊരു നേതൃത്വമായിരുന്നു. അവരുടെ പ്രിയപ്പെട്ട മകൻ മഹാനായ ഫദ്ലു കോയമ്മതങ്ങൾ ഖുറ തങ്ങളവർകളെ കുറിച്ച് പറയുമ്പോഴും റമദാനിൽ ഒരുപാട് ഖുർആൻ ഓതുമായിരുന്നു. ഖുർആൻ ഓതുന്നെടുത്ത് പ്രത്യേകമായി ഒരു മടിയും ഇല്ലാത്ത ഒരു നേതൃത്വമാണ് എന്ന് നേതാക്കളൊക്കെ വിലയിരുത്തിയത് ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവ, ഖുർആൻ ഓതണം. ഖുർആൻ നമ്മുടെ മനസ്സിന് വലിയ കുളിർമ നൽകുകയാണ്. ആ ഖുർആൻ പാരായണം അത് നമ്മുടെ ജീവിതം നന്നാക്കാൻ ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയാണ്. കാരണം ഖുർആൻ ഓതുമ്പോൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നമ്മുടെ മനസ്സിലേക്ക്, കൽബിലേക്ക് ഖുർആന് ഇറക്കിക്കൊണ്ട് ഓതാൻ കഴിയണം. അതായത് ഖുർആനിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അറിയുന്ന ആളുകൾ. ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് ഖുർആനിൻ്റെ അർത്ഥങ്ങൾ അത് മനസ്സിലിരുത്തിക്കൊണ്ട് ഓതാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ ഖുർആനിൻ്റെ അർത്ഥങ്ങൾ നമ്മുടെ കൽബിൻ്റെ ആഴത്തിലേക്ക് ഇറക്കിക്കൊണ്ട് ഓതാൻ അറിയുന്ന ആളുകൾ ആ രൂപത്തിൽ ഓതുമ്പോൾ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലും നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ കൽബിലേക്ക് നമുക്ക് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. കൽ
കൽബിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ മഹാന്മാരായ എത്രയോ വലിയ വലിയ ആളുകൾ അവർ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നു, ഖുർആൻ ഓതിയിട്ടവർ ധാരാളമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പതിരാ സമയത്ത് പോലും വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഒരുപാട് കരയുന്ന മഹാന്മാരായ ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ, അവരുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ചില മഹാന്മാരായ ആളുകൾ കാണാം, ഖുർആനിൻ്റെ ഒരു ആയത്ത് തന്നെ ആവർത്തിച്ച് ഓതുകയാണവർ. എന്ത്? അതിൻ്റെ അർത്ഥങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ മനസ്സിലേക്ക് അങ്ങോട്ട് എടുക്കുകയാണ്. മനസ്സിൽ വീണ്ടും വീണ്ടും അതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ അയവിറക്കുകയാണ്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ആയത്തിൻ്റെ അർത്ഥം കൽബിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അറിയുന്നത് വരെ ആവർത്തിച്ച് ഒരേ ആയത്തുകൾ തന്നെ മഹാന്മാരായ ആളുകൾ ഓതാറുണ്ട്. പ്രിയപ്പെട്ടവരെ, കൽബിനിക്ക് വലിയ മാറ്റങ്ങൾ ഈ ഖുർആൻ പാരായണത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കിതാബുൽ അദ്ഖിയയിൽ പറഞ്ഞില്ലേ, ദവാഉ ഖൽബിൻ ഖംസതു ഫതിലാവതുൻ ബിതദബ്ബുരിൽ മഅ്നാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسهر مجالسات الصالحين الفضلاء. ഒരു മനുഷ്യന്റെ കൽബ് നന്നാക്കണം എന്നുണ്ടെങ്കിൽ ആ കൽബ് നന്നാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അഞ്ച് ഔഷധങ്ങളാണ് മഹാനവർകൾ ഈ രണ്ട് വരിയിലൂടെയായി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ കൽബ് വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞില്ലേ, അത് വല്ലാതെ കറുത്തുപോയിട്ടുണ്ട്. കറുത്ത് ഇരുണ്ടുപോകുന്ന മനുഷ്യന്റെ മനസ്സ്, ആ മനസ്സ് നമുക്കൊന്ന് നന്നാക്കിയെടുക്കണം, ആ മനസ്സ് നമുക്കൊന്ന് മൃദുലമാക്കിയെടുക്കണം. അതിന് ധാരാളം വഴികൾ മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ. അതിൽപ്പെട്ട ഒരു അഞ്ചെണ്ണം മഹാനവർകൾ എണ്ണി പറയുകയാ. അതിൽ ഒന്നാണ് പറഞ്ഞത് എന്ത്? ഖിറാഅത്തുൽ ഖുർആൻ, തിലാവത്തുൽ ഖുർആൻ ബി തദബ്ബുരിൽ മഅന. മഅന അറിഞ്ഞുകൊണ്ട്, അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ട്, അത് കൽബിലേക്ക് ഇറക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയാൽ കൽബ് നന്നാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്തേ കാരണം? ആ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും എൻ്റെ പ്രിയപ്പെട്ടവരെ നൂറുനൂറ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. ഓരോ ആയത്തുകളിലും ഓരോ വരികളിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിനെ നന്നാക്കാൻ, അവന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, അവന്റെ മനസ്സിനെ കഴുകിയെടുക്കാൻ മാത്രമുള്ള ഓർമ്മപ്പെടുത്തലുകളും ഉപദേശങ്ങളും എല്ലാം ഖുർആനിൻ്റെ ആയത്തിലുണ്ട്. ആ ഖുർആനിൻ്റെ ആശയങ്ങൾ നമ്മുടെ കൽബിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കൽബ് നന്നാവുകയാണ്. അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ്? വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, അല്ലാഹുവിനെ ഓർത്താൽ വജിലത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ പേടിക്കുകയാണ്. റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ കൽബിലേക്ക് വന്നാൽ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വന്നാൽ, അള്ളാഹുവിനെ പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓർമ്മപ്പെടുത്തിയാൽ, അള്ളാഹുവിന്റെ അദാബുകൾ ഓർമ്മപ്പെടുത്തിയാൽ കൽബുകൾ വിറക്കും. അവരാകണം മുഅ്മിനീങ്ങൾ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ അല്ലേ. നമ്മൾക്ക് എത്രത്തോളം അതുണ്ട് എന്നുള്ളത് നാം ഒരു ആത്മപരിശോധന നടത്തേണ്ട സമയം കൂടിയാണ് റമദാൻ അല്ലേ. അള്ളാഹുവിനെ കുറിച്ച് കേട്ടാലോ, അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാലോ, അള്ളാഹുവിന്റെ അദാബുകൾ നേർക്ക് നേർക്ക് കണ്ടാലോ നമ്മുടെ കൽബിന് ഒരു പരിവർത്തനവും മാറ്റവും ഇല്ല എങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൽബിനെ ഒന്ന് ചികിത്സിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ അത് പൂർണ്ണമാണോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, നേരത്തെ ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കോവിഡ് എന്ന് പറയുന്ന വലിയൊരു മഹാമാരി ലോകമാകെയും പിടിച്ചുകുലുക്കി. കൃത്യമായി പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രോഗം, അത് നമ്മുടെ നാടുകളിലേക്കൊക്കെ എത്തിയ സമയത്തുള്ള ലോക്ക്ഡൗൺ സമയത്തുള്ള ആ അവസ്ഥകളൊക്കെ നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. റോഡിലൂടെ ഒരു മനുഷ്യന്മാർ നടക്കുന്നില്ല, സഞ്ചരിക്കാൻ വാഹനങ്ങളില്ല, കച്ചവട സ്ഥാപനങ്ങളില്ല, ഒരു മനുഷ്യനൊരു തിരക്കൂല്ല, എല്ലാവരും വീട്ടിലാണ് സ്വന്തം കുടുംബത്തോടൊപ്പം. പ്രിയപ്പെട്ടവരെ,
ആ സന്ദർഭങ്ങളൊക്കെ ഇപ്പോഴും ഓർത്തെടുക്കുമ്പോൾ വല്ലാതെ മനസ്സിലേക്ക് ഭീതി കടന്നു വരികയാണ്, പേടി കടന്നു വരികയാണ്. ഈ രൂപത്തിലുള്ള ലോകത്തെ മുഴുവനും സ്തംഭിപ്പിച്ച ഒരു രോഗം ഇതിനു മുമ്പ് വന്നിനോ എന്ന് ചോദിച്ചാൽ ചരിത്രങ്ങൾ എവിടെയും കാണാൻ കഴിയുന്നില്ല. കാരണം എന്ത്? പലപ്പോഴും മുമ്പത്തെ കാലത്തൊക്കെ വസൂരി വന്നു അല്ലെങ്കിൽ പ്ലേഗ് വന്നു ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊക്കെ ചില രാജ്യത്ത് മാത്രം ഒതുങ്ങുകയാണ്. കാരണം എന്ത്? രണ്ട് കടലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രാജ്യങ്ങൾ പരസ്പരം വന്ന് വലിയ ബന്ധങ്ങളൊന്നുമില്ല, ഈ രൂപത്തിലുള്ള പോക്കുവരവുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ രോഗമുണ്ടെങ്കിൽ ഒരു നാട്ടിൽ തന്നെ ഒതുങ്ങുകയാണ്. ആ നാട്ടിൽ വലിയ വിപത്തുകൾ ഒരുപക്ഷെ അത് വിതച്ചിട്ടുണ്ടാകാം. 70,000 ഒക്കെ മരിച്ചു എന്ന് പറയപ്പെടുമ്പോഴും അത് ഏതെങ്കിലും ഒരു വൻകരയിലോ ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലോ ഒരു രാജ്യത്തിലോ മാത്രം ഒതുങ്ങുകയാണ്. പക്ഷേ ഈ രോഗം രോഗമാകെയും പ്രിയപ്പെട്ടവരെ പടർന്നു പിടിച്ചപ്പോൾ നാമൊക്കെയും അതിൻ്റെ ആ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും മനുഷ്യന്മാർ പഠിക്കുന്നില്ല, ജീവിതത്തിൽ മാറ്റമില്ല, സൃഷ്ടാവായ റബ്ബിലേക്ക് മടങ്ങാൻ നമ്മൾ ഒരുക്കമല്ല. ഇവിടെയാണ് നമ്മുടെ ഈമാനെ കുറിച്ച് നാം ഒന്ന് പുനർവിചിന്തനം നടത്തണം. നമ്മുടെ കൽബിനെ നാം ഒന്ന് അതേ ചികിത്സിക്കേണ്ടതുണ്ട്. റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടാൽ റബ്ബിന്റെ അദാബുകൾ നമ്മുടെ നേർക്ക് നേർക്ക് കണ്ടാൽ അവിടെയൊക്കെ റബ്ബിനെ പേടിക്കുന്ന ഒരു കൽബ് വേണം. അതാണ് മുഅ്മിനീങ്ങൾ രണ്ടാമത് പറയുന്നത് കണ്ടോ, വഇദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ആയത്തുകൾ പാരായണം ചെയ്താൽ, സാദതുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. ഖുർആൻ ഓതുമ്പോൾ ഈമാൻ വർദ്ധിക്കണം മുഅ്മിനീങ്ങളെ. അതേ അർത്ഥമറിഞ്ഞുകൊണ്ട് നാം ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഈമാൻ ഇങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു തരണം. തെമ്മാടിയാണോ ഖുർആൻ ഓതുന്നതെങ്കിൽ അവർക്ക് നല്ല വഴിയിലേക്ക് പോകാൻ ആ ഖുർആൻ പാരായണം കാരണമാകണം. അതേ വേണ്ടാത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അവർക്ക് ഖുർആൻ പാരായണം ഹേതുവാകണം. അപ്പോഴാണ് അവർക്ക് ഖുർആൻ കൊണ്ട് ഫലം ലഭിക്കുന്നത്. വിശുദ്ധമായ ഖുർആൻ ആ പാരായണത്തിലൂടെ എത്രയോ അവിശ്വാസികളായ ആളുകൾക്ക് ഹിദായത്തിൻ്റെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ തെമ്മാടികളായ മുസ്ലിമീങ്ങൾക്ക് നല്ല വഴിയിലേക്ക് വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയെടുക്കാൻ പോയതല്ലേ? ഇടയിൽ നിന്നല്ലേ തൻ്റെ സഹോദരി ഈ വിശുദ്ധമായ ദീൻ സ്വീകരിച്ചുവെന്നറിഞ്ഞ് അങ്ങോട്ട് പോകുന്നത്? പോയപ്പോൾ അവിടെ ഈ വിശുദ്ധമായ ആയത്തവരെ സഹോദരി ഓതുന്നത് കേട്ടിട്ടല്ലേ ഖുർആനിലേക്ക് തൻ്റെ കാതുകൾ അതാ കൂർപ്പിക്കുന്നത്, തൻ്റെ ചെവികൾ തിരിക്കുന്നത്. ആ ഖുർആനിൽ ഉൾക്കൊണ്ടിട്ടുള്ള വലിയ അമാനുഷികമായ ശക്തികൾ മാസ്മരികതകൾ അത് മനസ്സിലാക്കിയിട്ടല്ലേ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ എത്ര സംഭവങ്ങളാ മുഅ്മിനീങ്ങളെ, എത്രയോ മുസ്ലിമീങ്ങളായ തെമ്മാടി കൂട്ടങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ അത് നല്ല വഴിയിലേക്ക് അവർക്ക് പാതയൊരുക്കിയിട്ടുണ്ട്. അറിയൂ, മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ചിലറക്കാരനല്ല. മഹാനായ അബുൽ ഖാസിം അൽ ഖുശൈരി റളിയല്ലാഹു അൻഹു ഹിജ്റ 400 ശേഷം ജീവിച്ചു മരിച്ചു പോയ മഹാനവർകൾ, ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ച വലിയ വലിയ മഹാന്മാരായ ആളുകളുടെ ചരിത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അൽ റിസാലത്തുൽ ഖുശൈരിയ. അതിൽ വലിയ വലിയ മഹാന്മാരായ ആരിഫീങ്ങളുടെ പേരുകൾ എടുത്തുകൊണ്ട് ചുരുങ്ങിയ രൂപത്തിലുള്ള ചരിത്രങ്ങൾ പറയുന്നുണ്ട്. സ്വഹാബികളുടെ ചരിത്രം അതില്ല, അതിന് ശേഷമുള്ള കാലക്കാരാണ്. മഹാനായ ഗൗസുലാദമിന്റെ ചരിത്രം കാണില്ല, ഷെയ്ഖ് റിഫായി തങ്ങളുടെ ചരിത്രം കാണില്ല. കാരണം എന്തേ, അവരൊക്കെ 500 അതിനിപ്പുറങ്ങളൊക്കെ ജീവിച്ച ആളാണ്. ഇമാം ഗസ്സാലി തങ്ങളൊന്നും അതിലുണ്ടാവൂല. പിന്നെയോ, ഇത് ആദ്യ രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാന്മാർ. പ്രിയപ്പെട്ടവരെ, അവിടെ ഒന്നാമതായി പറയുന്ന സയ്യിദുന ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ വരുമ്പോൾ മൂന്നാമതായി പറയുന്ന പേരാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു, അതായത് ഔലിയാക്കന്മാരുടെ നേത്രപദവിയിലിരിക്കുന്ന ഫുളൈൽ തങ്ങൾ. പക്ഷേ ഈ ഫുളൈൽ തങ്ങളുടെ പൂർവചരിത്രം എന്താണ്? മഹാനായ ഫുളൈൽ തങ്ങളുടെ യുവത്വത്തിന്റെ ആദ്യകാലത്തിലുള്ള ചരിത്രം നോക്കിയാൽ കാണാം
ഫുദയിൽ ഒരു കൊള്ളക്കാരനായിരുന്നു. കേവലം അതേ നാട്ടിലൂടെ നടന്നു പോകുന്ന ഒരു തെമ്മാടിക്കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. പിന്നെ എവിടെ മുഅ്മിനീങ്ങളെ, മഹാനായിമാം ഖുശൈരി തങ്ങള് ആരിഫീങ്ങളുടെ പേരെണ്ണുമ്പോൾ അവിടെ അതാ മൂന്നാമത്തെ സ്ഥാനത്ത് മഹാനബറുകളുടെ പേര് വരാൻ കാരണമായത് എവിടെയാണ്? ഇമാം മഅ്റൂഫുൽ ഖർഹി തങ്ങളുടെ ചരിത്രമുണ്ട്, സയ്യിദു ത്വായിഫ ജുനൈദുൽ ബാഗ്ദാദി തങ്ങളുടെ ചരിത്രമുണ്ട്, മഹാനായ ദാവൂദ് തായി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അവിടെയുണ്ട്, മഹാനായ ബിഷറുൽ ഹാഫി തങ്ങളുണ്ട്. ആ ചരിത്രത്തിന്റെ കൂട്ടത്തിലാണ് മൂന്നാമതായി ഫുദൈൽ തങ്ങൾ പറയുന്ന ആ ഒരു വലിയ നിലവാരത്തിലേക്ക് മഹാനായ ഫുദൈൽ തങ്ങൾ എത്തിയത്. എങ്ങനെയാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് കാണാം. ഫുദൈലിക്ക് ഒരു കാമുകിയുണ്ടായിരുന്നു, ഒരു പെണ്ണിനോട് വലിയ കലശലായ പ്രേമം. ആ കാമുകയെ കാണാൻ വേണ്ടി രാത്രി സമയത്ത് പോവുകയാണ്. നല്ല ഇരുട്ടുള്ള ഒരു രാത്രി, ആ അർദ്ധരാത്രി സമയത്ത് കാമുകയുടെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഫുദൈൽ പോകുന്നു. കാമുകയുടെ വീട്ടിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. ആ കാമുകയുടെ വീട്ടിൻ്റെ ഒരു ചുറ്റുമതിലുണ്ട്, ആ ചുറ്റുമതിലിൻ്റെ മേലെ കയറുകയാണ്. അടുത്ത ലക്ഷ്യം എന്താ? ആ മതിലിൽ നിന്ന് അകത്തേക്ക് ചാടിയിട്ട് കാമുകിയുമായി ഒരു മുലാഖാത്ത്, കാമുകിയുടെ കണ്ടുമുട്ടണം, അവളുടെ അരികിലേക്ക് എത്തണം, ആ പെണ്ണിൻ്റെ അരികിലേക്ക് എത്തണം. പ്രിയപ്പെട്ടവരെ, ഫുദൈൽ ഈ ചുറ്റുമതിലിൻ്റെ മേലെ അതാ കയറിയിരിക്കുകയാണ്. പാതിരാ സമയമാണ്, ആരുമില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്ന് പരിസരം വീക്ഷിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ, ആളനക്കമുണ്ടോ, എവിടെയെങ്കിലും എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഫുദൈൽ നോക്കിയപ്പോൾ ഇല്ല. രാത്രിയുടെ നിശബ്ദത, ആ നിശബ്ദത പോലും, അതേ നിശബ്ദത നിലനിൽക്കുന്ന സമയമാണ്, ഒരാളെയും കാണുന്നില്ല. പക്ഷെ എന്നാലും ഫുദൈൽ അതാ തൻ്റെ കാതലാ ചെവി അതാ കൂർപ്പിച്ച് ശ്രദ്ധിച്ചു നോക്കുകയാണ്, എന്തെങ്കിലും ശബ്ദമുണ്ടോ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ, ആ പാതിന സമയത്ത് ആ രാത്രിയുടെ ശക്തമായ ആ ശബ്ദത പോലും കീറി മുറിച്ചുകൊണ്ടൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് കാതുകൂർപ്പിക്കുകയാണ്. അപ്പോഴാ ആ ശബ്ദം തിരിച്ചറിഞ്ഞത് അതൊരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു ശബ്ദമാണ്. ഖുർആൻ പാരായണത്തിൻ്റെ ഒരു ശബ്ദമായിരുന്നു. ഖുർആൻ ആരോ പാരായണം ചെയ്യുകയാ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ ഖുർആൻ പാരായണത്തിൽ ഓതുന്ന ആയത്തുകൾ വളരെ വ്യക്തമായി തിരിച്ചറിയുന്നു. ഏതാണ് ആയത്തെന്നറിയോ? അലം യഅ്നിലില്ലദീന ആമനൂ അന്തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അതേ, ഈ സമൂഹത്തിനോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ പേടിക്കാൻ സമയമായില്ലയോ? അല്ലാഹുവിനെ പേടിച്ച് കരയാൻ സമയമായില്ലയോ? മുഅ്മിനീങ്ങളുടെ കൽബിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും പേടികളും കടത്തിവിടാൻ അല്ലാഹുവിനെ പേടിച്ച് കരയാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ലയോ എന്നുള്ള ചോദ്യമാണ്. ആരോടാ ഈ ചോദ്യം? മുഅ്മിനീങ്ങളെ, ഹുദല്ലിന്നാസ്, ലോകത്തുള്ള സർവ്വജനങ്ങളോടുമാണ്. പക്ഷേ ഈ ചോദ്യം അതാ ഫുദൈൽ തിരിച്ചറിയുകയാണ്. ഫുദൈൽ ആ മതിലിന്റെ മേലെ ഇരുന്നു കൊണ്ട് ഫുദൈൽ ചിന്തിക്കുന്നു, ഇത് സമൂഹത്തിനോടല്ല ഇപ്പോൾ ചോദിക്കുന്നത്, ഫുദൈലെ നിന്നോടാണ്. ഫുദൈൽ സ്വന്തത്തിനോട് പറയുന്നു, ഫുദൈലെ നിന്നോടല്ലേ ആ ചോദ്യം? അഥവാ ഫുദൈലെ, അല്ലാഹുവിനെ പേടിച്ച് കരയാൻ നിനക്ക് സമയമായില്ലേ? അല്ലാഹുവിനെ പേടിക്കാൻ നിനക്ക് സമയമായില്ലേ? ഫുദൈലെ എന്നല്ലേ ആ ആയത്തിലൂടെ അല്ല എന്നോട് ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. ഫുദൈലിന്റെ മനസ്സിൽ വലിയ പരിവർത്തനം നടക്കുകയാണ്. ഫുദൈലിന്റെ മനസ്സ് വലിയ മാറ്റത്തിന്റെ തുടക്കത്തിലാണ്. ഫുദൈൽ ചിന്തിക്കുന്നു, ആ ചോദ്യം എന്നോട് തന്നെയാണ്. ഫുദൈൽ പറയുന്നു, ഖദ് ആനാ. അതേ, ഫുദൈൽ, എനിക്ക് അല്ലാഹുവിനെ പേടിക്കാൻ സമയമായിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ ഫുലൈലത മറ്റൊന്നും ആലോചിച്ചില്ല, മതിലിന്റെ മേലെ നിന്ന് തിരിച്ചങ്ങോട്ട് ചാടുകയാണ് മിനിങ്ങളെ. ആ വിജനമായ വഴിയിലൂടെ ആരാരുമില്ലാത്ത സമയമാണ്. ആ സമയത്ത് അർദ്ധരാത്രി ആ വിജനമായ വഴിയിലൂടെ നടന്നു നീങ്ങുകയാണ്. നടന്നങ്ങോട്ട് നീങ്ങുമ്പോൾ ഫുലൈലിന്റെ കൽബ് വല്ലാതെ മനസ്സ് വല്ലാതെ സംഘർഷഭരിതമാണ്. ഫുലൈലതേ കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ്. ഞാൻ എത്ര വലിയ തെമ്മാടിയാണ്, ഞാൻ എത്ര വലിയ ദുഷിച്ചവനാണ്. ഇന്ന് വരെ അള്ളാഹുവിനെ പേടിച്ച് ഞാൻ കരഞ്ഞിട്ടില്ല, റബ്ബിനെ കുറിച്ച് ഞാൻ ഓർത്തിട്ടില്ലല്ലോ. അങ്ങനെ നടന്നങ്ങോട്ട് പോകുമ്പോഴാ ഒരു ഹൈമ കാണുന്നു, ഒരു ടെന്റ് കാണുന്നു. നാടോടികൾ കാണില്ലേ ഹൈവേ സൈഡിൽ, അത് ടെന്റ് കെട്ടി പാർക്കാറുണ്ട് എന്നതുപോലെ ഒരു ടെന്റ് കാണുകയാണ്. അതിന്റെ അടുത്തേക്ക് നീങ്ങുമ്പോഴാ ആ ടെന്റിന്റെ അകത്ത് നിന്ന് പാതിരാ സമയമാണ്, പ്രഭാതത്തിനോടടുത്ത സമയമാണ്. ഒരാൾ ചോദിക്കുകയാണ്, നമുക്ക് യാത്ര തുടർന്നുകൂടെ? ഈ ചോദ്യം ചോദിക്കുമ്പോൾ ആ ടെന്റിൽ നിന്ന് തന്നെ മറ്റൊരു പ്രതികരണം, ആയിട്ടില്ല, നേരം വെളുത്തിട്ട് പോകാം. നേരം വെളുക്കാറായില്ലേ, നമുക്ക് ഇപ്പം പോയാൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമല്ലേ പോകാം. അപ്പോഴാണ് മറുഭാഗം വീണ്ടും വരുന്നു, പറ്റൂല, ഇത് ഫുലൈലിന്റെ നാടാണ്. ഫുലൈലും കൂട്ടരും എവിടെയെങ്കിലും പാർത്തു നിൽക്കുന്നുണ്ടാകും. നമ്മുടെ സമ്പത്തുകളും നമ്മുടെ കച്ചവട വസ്തുക്കളും അവർ തട്ടിയെടുത്തേക്കാം, സൂക്ഷിക്കണേ, പോകാൻ സമയമായില്ല. സുബ്ഹാനല്ലാഹ്, ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്ക് ഫുലൈലിന്റെ മനസ്സിൽ ഇടുത്തി വിട്ട് ഇടുത്തി വീണതുപോലെയാണ്. ഞാൻ എത്ര മോശക്കാരനാ, സർവജനങ്ങളും എന്നെ എത്രത്തോളം വെറുക്കുന്നു, എന്നെ ഇവർ വല്ലാതെ പേടിക്കുകയാണ്, ഞാൻ അത്രയും മോശക്കാരനല്ലേ. ഫുലൈൽ തങ്ങളതാ പ്രിയപ്പെട്ടവരെ ടെന്റിലേക്ക് കടക്കുകയാണ്, എന്നിട്ട് പറയുന്നു, പേടിക്കണ്ട, അന ഫുലൈല്, നിങ്ങൾ പറഞ്ഞ ഫുലൈൽ ഞാനാണ്, നിങ്ങൾ പറഞ്ഞ ഫുലൈൽ ഞാനാണ്. പക്ഷേ ഇന്ന് വരെയുള്ള ഇന്നലകളിലുള്ള ഫുലൈലല്ല, ഇത് പുതിയ ഫുലൈലാണ്, മാറ്റത്തിന്റെ വക്കിലാണ്, പേടിക്കേണ്ടതില്ല. അവരോട് വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആ കച്ചവട സംഘത്തിൻ്റെ കൂടെ ആ നാട്ടിൽ നിന്ന് യാത്രയാവുകയാണ്. കാരണം മൂപ്പർ ചിന്തിച്ചു കാണും, ഇനി ഈ നാട്ടിൽ നിന്നിട്ട് വേണ്ട, കാരണം ഈ നാട്ടിലെ സാഹചര്യങ്ങളല്ലേ എന്നെ തെറ്റിലേക്ക് എത്തിച്ചത്, എന്നെ മോശമായ കാര്യങ്ങളിലേക്ക് എത്തിച്ചതുകൊണ്ട് വേണ്ട. എവിടെയാ ലക്ഷ്യം? മക്കത്തുൽ മുക്കറമ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഭൂമി. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മഹാനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി അടക്കമുള്ള സകല അംബിയാക്കളുടെയും അവരുടെ ദൈവത്തിൻ്റെ ഭൂമിയായ മക്കത്തുൽ മുക്കറമ, എല്ലാ അംബിയാക്കളും വന്നുപോയ മക്കത്തുൽ മുക്കറമ, അവിടെ പോകണം. മഹാനവർക്കുള്ളതാ ഈ ചെറുപ്പക്കാരൻ അവരുടെ കൂടെ യാത്രയാവുകയാണ്. അവിടെ പോയി മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ സമകാലികന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അന്നത്തെ ലോക പ്രസിദ്ധനായ പണ്ഡിതൻ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു മഹാന്മാരായ ആളുകളുടെ കൂടെ സഹവസിക്കുന്നു, സമ്പർക്കം പുലർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നടന്നു നീങ്ങുകയാണ്. പിന്നീട് മഹാന്മാരായ ആരിഫ്യങ്ങളുടെ കൂടെ, സ്വാലിഹ്യങ്ങളുടെ കൂടെ, അവരുടെ കൂടെയായിരുന്നു ജീവിതം. വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൻ്റെ വഴിയിലേക്ക് നടങ്ങി നീങ്ങിയ മഹാൻ. നിങ്ങൾ നോക്കൂ മിനിങ്ങളെ, ഔലിയാക്കന്മാരുടെ നേത്ര പദവിയിലേക്ക് ഫുലൈൽ തങ്ങൾ എത്തിയെങ്കിൽ ആ മഹാനായ ഫുലൈൽ തങ്ങൾ അവർക്കതേ ആ പഴയ തെമ്മാടിയായ ഫുലൈലിൽ നിന്നോ ഈ ഹിദായത്തിന്റെ വഴിയിലേക്ക് അവർക്ക് വഴിവെച്ചത് ഏതാണ്? വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നമുക്കും വഴികാട്ടിയാകണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധ ഖുർആൻ അത് നമ്മൾ അർത്ഥമറിഞ്ഞ് ഓതണം, ധാരാളം ഓതണം നമ്മൾ, അല്ലേ? ആ ഖുർആൻ പാരായണത്തോളം വലിയ മഹത്വമുള്ള മറ്റൊരു ഇബാദത്ത് നമുക്ക് ഈ വിശുദ്ധമായ റമദാനിൽ നമുക്ക് വേറെ ചെയ്യാനില്ല. നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാനുള്ള വലിയ ഇബാദത്താണ്. അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതണം, അല്ലേ? അതാണ് വിശുദ്ധ ഖുർആൻ. ഇനി അർത്ഥമറിഞ്ഞുകൊണ്ടൊക്കെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വങ്ങൾ കേൾക്കുമ്പോൾ അറിയാത്ത ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരമാവധി ഖുർആൻ ഓതാൻ അറിയുമെങ്കിൽ ഓതുക. ഇനി അറിയാത്തവരാണെങ്കിലും അവർക്കുണ്ടല്ലോ ഖുർആൻ ഓതുന്നത് കേൾക്കുക. അങ്ങനെ ഒരു മഹത്വം ഖുർആനിക്കൊണ്ട്, ഖുർആൻ ഓതല് മാത്രമല്ലല്ലോ, വിശുദ്ധ ഖുർആൻ ഓതല് മാത്രമല്ല കൂലിയുള്ളത്.
ഖുർആൻ കേൾക്കലുമല്ല ശ്രദ്ധിച്ച് കേൾക്കുക, അത് വേറെ തന്നെ ഒന്നാ. ഖുർആൻ ഓതുമ്പോൾ കേട്ടു, കൂലിയുണ്ട്. പക്ഷേ ഒരാൾ ഓതുന്നത് കേൾക്കണമെന്നുള്ള നല്ല നിയ്യത്തോടെ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിരിക്കുക, അത് അതിനേക്കാളും വലിയ മഹത്വമുള്ളതാ അല്ലേ. മഹാന്മാരൊക്കെ അങ്ങനെയാ. രോഗശയ്യയിൽ കിടക്കുന്ന മഹാന്മാരായ ആളുകൾ ഖുർആൻ സ്വന്തം ഓതാൻ കഴിയില്ലെങ്കിൽ അടുത്തിരുന്ന് ഖുർആൻ ഓതാൻ വേണ്ടി മറ്റാരോടെങ്കിലും നിർദ്ദേശിക്കും. എന്തേ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ, പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓത്ത് കേൾക്കാൻ എന്തൊരു സൗന്ദര്യമാണ് ആ ശബ്ദം, അതിൻ്റെ ശൈലി അല്ലേ. വിശുദ്ധ ഖുർആൻ എന്തോ ഒരു മാസ്മരിക ശക്തിയാണ് ആ വിശുദ്ധ ഖുർആൻ ഓത്തിന്. നമുക്കൊക്കെ അറിയാം അത് ഗാനമാണോ അല്ല, സംഗീതമാണോ അല്ല, പക്ഷേ ഏതൊരു ഗാനത്തെക്കാളും സംഗീതത്തെക്കാളും ആസ്വദിക്കാൻ ഖുർആൻ പാരായണത്തിലുണ്ട്. നല്ല തർത്തിയിലാക്കി ഓതിയാൽ ഖുർആൻ ഓതുമ്പോൾ അങ്ങനെ വേണം. ഖുർആൻ ഓത്തിനൊരു പാരായണ ശൈലിയുണ്ട്, അതാണ് നമ്മൾ തജ്വീദ് എന്ന് പറയുന്നത് അല്ലേ. അതനുസരിച്ച് ഓതണം നമ്മൾ. ചിലപ്പോൾ ഖുർആനൊക്കെ ഹത്തം തീർക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുക, ഇങ്ങനെ അടിച്ച് ഓതാറുണ്ട് തെറ്റുകളൊക്കെ ആക്കിയിട്ട്. അങ്ങനെ ഓതുന്നു, ഇതിൽ അർത്ഥമില്ല. കാന യുറത്തിൽ ഖുർആൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ സാവകാശം, ഓരോ ഹർഫുകളും വ്യക്തമാകുന്ന രൂപത്തിൽ അർത്ഥങ്ങൾ ഗ്രഹിക്കാനുള്ള സാവകാശം ആ രൂപത്തിൽ ഓതുമായിരുന്നു. തർത്തിയിലാക്കി ഓതണം നമ്മൾ. അള്ളാഹുവിൻ്റെ ഹബീബ് അങ്ങനെ ഓതാറുണ്ടായിരുന്നു, ഹബീബ് ഓതിക്കാറുണ്ടായിരുന്നു. നബിതങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ഓതിക്കാറുണ്ട് അല്ലേ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബികൾ പ്രമുഖനാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളോട് ഒരിക്കൽ പറയുന്നു, ഓ അബ്ദുല്ലാ ഇഖ്റഉ അലിയൽ ഖുർആൻ, ഖുർആൻ ഓതിത്തരണം അബ്ദുല്ലാ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഉൻസിൽ അലൈക്കൽ ഖുർആൻ, നബിയെ അങ്ങേക്കല്ലേ ഖുർആൻ ഇറക്കപ്പെട്ടത്, ആ ഖുർആൻ ഞാൻ ഓതിത്തരികയാണോ എന്ന്. അപ്പോൾ മഹാനബറുകൾ പറയുന്നുണ്ട്, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ ഞാൻ പ്രിയം വെക്കുന്നു, എനിക്കിഷ്ടമാണ്, എനിക്ക് താല്പര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസൂദ് തങ്ങൾ ഓതുകയാണ്. മഹാനബറുകൾ പറയുന്നു, ഞാൻ സൂറത്തുൻ നിസാ ഇങ്ങനെ ഓതി ഓതി, فكيف اذا جئنا من كل امه بشهيد وجئنا بك على هؤلاء شهيدا. ഈ ആയത്തിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പതിഞ്ഞ സ്വരത്തിൽ എന്നെ പറഞ്ഞു, അബ്ദുല്ലാഹ് ഹസ്ബുക്കൽ ആൻ, ഹസ്ബുക്കൽ ആൻ മദി അബ്ദുല്ലാഹ്. പതിഞ്ഞ സ്വരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഞാൻ തിരിഞ്ഞു നോക്കി അല്ലാഹുവിന്റെ ഹബീബിനെ, അള്ളാഹുവിന്റെ റസൂൽ രണ്ട് കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുകയാണ്. ഹബീബായ നബിതങ്ങൾ കണ്ണുകൾ ഇങ്ങനെ കണ്ണുനീരുകൾ ഒഴുകുകയാ. എന്തേ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിലേക്ക് എത്തുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാ. എന്താ ഈ ആയത്ത്? നബിയെ എല്ലാ ഉമ്മത്തുകളെയും നാളെ മഹശറിൽ ഹാജരാക്കും. ആ സമയത്ത് ധിക്കാരികളായ കൗമിനിക്ക് പറയാനുണ്ടാകും, അള്ളാഹുവേ നിന്റെ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചിട്ടില്ല, ഒരു നബിയും വന്നിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല, അറിയില്ലായിരുന്നു. ഇങ്ങനെ കള്ളം പറയുന്ന സമയത്ത് അല്ല അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കൾ അവർക്ക് ദഅവത്തി എത്തിച്ചിട്ടുണ്ട്. ഇതിന് സാക്ഷിയായി അതാത് സമൂഹത്തിലെ അമ്പിയാക്കൾ അള്ളാഹു വിളിക്കുകയാണ്, ഷഹീദായിട്ട് അള്ളാഹു താനെ വിളിക്കുകയാണ്. അത്തരുണത്തിൽ നബിയെ ഈ ഉമ്മത്തിലെ ധിക്കാരികൾക്കും അവിശ്വാസികൾക്കും എതിരെ നാളെ മഹശറിൽ നബിയെ നിങ്ങൾ സാക്ഷിയാണ്, നബിയെ നിങ്ങളോട് അല്ലാഹു തആല ചോദിക്കും, നബിയെ നിങ്ങൾ എത്തിച്ചില്ലേ? അപ്പോൾ പറയും, അതെ ബല്ലഗുത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ട്, ഞാൻ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് പറയാൻ ഈ പ്രവാചകന്മാർ അവിടെ കൊണ്ടുവരുമെന്ന് അർത്ഥമുള്ള ആ ആയത്തിലേക്ക് എത്തുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിന്ന് കരഞ്ഞു പോയത് മുഅ്മിനീങ്ങളെ. അതാണ് ഹബീബായ നബി തങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഖുർആൻ ധാരായണം പാരായണം ചെയ്യണം. ആ ഖുർആൻ അർത്ഥമറിഞ്ഞുകൊണ്ട് ഓതുക, അത് നമ്മുടെ കൽബിന് വലിയ കുളിർമയാണ്. കൽബിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമ്മുടെ കൽബ് നന്നാക്കി തരുമാറാവട്ടെ. കാരണം അതിൽ ഉപദേശങ്ങളുണ്ട്. കഴിഞ്ഞുപോയ സമൂഹത്തിനെ, ധിക്കാരികളായ സമൂഹത്തിനെ അള്ളാഹു ശിക്ഷിച്ചതൊക്കെയില്ലേ? സീറൂ ഫിൽ അർളി ഫന്ദുറു കൈഫക്കാന ആക്കിബത്തുൽ മുക്കദ്ദിബീൻ. അള്ളാഹു പറയുന്നത് വെറുതെ അല്ല, നിങ്ങളൊക്കെ പോയി നടക്കണം, നിങ്ങൾ സഞ്ചരിക്കണം, ഒന്ന് നാട് മുഴുവൻ നടന്ന് രാജ്യം മുഴുവൻ നടക്കണം. അപ്പം നിങ്ങൾക്ക് കാണും അവിടെ അവിശ്വാസികളായ ധിക്കാരികളായ സമൂഹത്തിനെ എങ്ങനെയാ നശിപ്പിച്ചത് നിങ്ങൾക്ക് കാണും അല്ലേ.
ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ചരിത്രങ്ങളില്ലേ? വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇല്ലാത്ത എന്താണ്? വല റത്തബിം വല യാബിസ് ഇല്ലാ ഫീ കിതാബി മുബീൻ. ഖുർആനിൽ പറയാതെ പോയ ഒരു വിഷയങ്ങളുമില്ല അല്ലേ? ഖുർആനിൽ ആദർശമുണ്ട് പറയുന്നത്, കർമ്മങ്ങൾ എങ്ങനെയാകണമെന്ന് പറയുന്നുണ്ട്, ചരിത്രങ്ങൾ പറയുന്നു. ചരിത്രം നല്ലൊരു ഭാഗം തന്നതാണ് ഖുർആനിൽ അല്ലേ? നിങ്ങൾ നോക്കൂ, സൂറത്തുകൾക്ക് 116 സൂറത്തുകൾക്കും പേരുകളുണ്ട്. ഒരു സൂറത്തിന് തന്നെ ഒന്നിലധികം പേരുകളൊക്കെ ഉണ്ട്. ഫാത്തിഹക്ക് മഹാനായ ഹാഫിദ് ഇബ്നു കസീർ തങ്ങളൊക്കെ 10-30 പേരുകളൊക്കെ പറഞ്ഞതായി കാണാം. സൂറത്തുൽ ഫാത്തിഹ, കാഫിയ, വാക്കിയ, റുഖിയ, ഇങ്ങനെ തുടങ്ങി ഷാഫിയ, ഷിഫാ, ഇങ്ങനെ തുടങ്ങി പേരുകളൊക്കെ വെക്കുമ്പോൾ ആ പേരുകൾ എന്തുകൊണ്ട് ആ ഖുർആനുമായി ആ സൂറത്തുമായി ബന്ധങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാണ് പേര് വെക്കുന്നത്. നിങ്ങൾ നോക്കൂ, അങ്ങനെ തുടങ്ങിയാൽ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരുണ്ട്. അമ്പിയാക്കളുടെ മാത്രമല്ല, ജീവികളുടെ പേരുണ്ട് ഖുർആനിൽ അല്ലേ? സൂറത്തുൽ ബക്കറ, അൽ ബക്കറ എന്താണ്? പശു എന്നാണ്. എന്താ പശുവിൻ്റെ പേര് എവിടെ വന്നത്? അതിൽ വളരെ പ്രധാനമായും മൂസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പശുവിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ബനി ഇസ്രായേലുകൾ എന്താ ചെയ്തു? ഒരു കൊലപാതകം നടന്നു, കൊലയാളിയെ കിട്ടണം. അതിനെവിടെയാണ് പോകേണ്ടത്? ഇപ്പോൾ കാണുന്നില്ല, ഇന്നലെ പാലക്കാട് ജില്ലയിൽ 2 കൊലപാതകങ്ങൾ. പ്രിയപ്പെട്ടവരെ, കൊലപാതകം ഏത് ഭാഗത്തു നിന്നായാണെങ്കിലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല അല്ലേ? മറ്റൊരു മതത്തിലെ അനുയായികളെ കൊല്ലണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? മനുഷ്യത്വം അതിന് വലിയ വില കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കൊലപാതകങ്ങളും തീവ്രവാദങ്ങളൊന്നും വർഗീയവാദങ്ങളൊന്നും ഒന്നിനും പരിഹാരമല്ല. ഇക്കാലം അത്രയും നമ്മുടെ ഈ ഇന്ത്യയിലൊക്കെ വളരെ സൗഹാർദ്ദപൂർവ്വം നമ്മളൊക്കെ ജീവിച്ച ആ ഒരു സന്ദർഭം, ആ സാഹചര്യം പ്രിയപ്പെട്ടവരെ ഇനിയും നിലനിൽക്കണം. അള്ളാഹു നമ്മുടെ നാട്ടിലൊക്കെ വലിയ സമാധാനം അള്ളാഹു നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ കൊലപാതകം നടന്നു, കൊലയാളി ആരാണ്? നമ്മൾ ആദ്യം എവിടെയാ പോവുക? പോലീസ് സ്റ്റേഷനിലാ പോവുക. പക്ഷേ അവർ പോയത് ആത്മീയ നേതൃത്വമായ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നു, മൂസാ നബിയെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൊലപാതകം നടന്നു, ഞങ്ങൾക്ക് കൊലയാളിയെ കിട്ടണം, കൊലയാളിയെ കിട്ടണമെന്ന് അല്ലേ? ചിലപ്പോൾ അങ്ങനെയാവും. ചിലപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഖുറാദങ്ങളുടെ അടുത്തേക്കായിരിക്കും, അല്ലെങ്കിൽ കുമ്പോളിതങ്ങളുടെ അടുത്തേക്ക് അങ്ങനെയൊക്കെ പോകും. ചിലപ്പോൾ ആത്മീയമായ വഴിയിലൂടെയും നമുക്ക് ഇത്തരം ചില വിഷയങ്ങൾക്ക് നമ്മൾക്ക് മറുപടിയൊക്കെ കിട്ടും അല്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പോയപ്പോൾ പറഞ്ഞ എന്താ? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ. ഏ, നിങ്ങളോട് അല്ലാഹു തആല എന്ത് ചെയ്യുന്നു? ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നു. ഇവർ പോയത് കൊലയാളി ആരാണെന്ന് ഞങ്ങൾക്ക് കിട്ടണം. അപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്നത്, നിങ്ങളൊരു പശുവിനെ അറുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പശുവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഖുർആനിൽ ഉണ്ട്, അൽ ബക്കറയിലുണ്ട്. അതുകൊണ്ടാണ് അൽ ബക്കറ, സൂറത്തുൽ ബക്കറ എന്ന് പേര് വന്നത്. നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവർ, അതിൻ്റെ ശേഷം വരുന്ന ആലു ഇമ്രാൻ. ആലു ഇമ്രാൻ എന്ന് പറഞ്ഞാൽ ആരാ? മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ മറിയം ബീവി, അവരുടെ പിതാവ് അല്ലേ ഇമ്രാൻ, ഹന്ന, അവരുടെ മകളാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ ഇന്ന് രാവിലെ പത്രം നോക്കിയപ്പോഴേക്ക്, കലണ്ടർ നോക്കിയപ്പോൾ ഈസ്റ്റർ എന്ന് കാണുന്നുണ്ട്. ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടേതാണ്. അപ്പോൾ എന്താണ് ഈസ്റ്റർ എന്ന് അറിയണമല്ലോ. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈസ്റ്ററിൻ്റെ കുറേ ചരിത്രങ്ങളൊക്കെ വന്നു. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ യേശു ക്രിസ്തു, അവരുടെ ഭാഷയിലുള്ള യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി തറച്ചു. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് 3rd ഉയർത്തെഴുന്നേറ്റു എന്നാണ്. മരിച്ച യേശു ക്രിസ്തു എന്താക്കി? വീണ്ടും പുനർജീവിച്ചു. അപ്പോൾ അതിൻ്റെ പ്രതീകമാണ്, അതാണ് ഈസ്റ്റർ. അപ്പോൾ ഈസ്റ്റർ അവർ കൊണ്ടാടുകയാണ് അല്ലേ? യഥാർത്ഥത്തിൽ ഇവർ പറയുന്ന ചില വിശ്വാസങ്ങളും ചില ചരിത്രങ്ങളും ചരിത്ര വസ്തുതയൊക്കെയാണ്. പക്ഷേ ആ ചരിത്ര വസ്തുതകൾ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ആലു ഇമ്രാനിലുണ്ട്, സൂറത്ത് മറിയം എന്ന പേരിൽ തന്നെ ഇല്ലേ? ഇവിടെ അൽകഹ്ഫ് സൂറത്തിൻ്റെ ഒക്കെ തൊട്ട് താഴെ നോക്കിയാൽ കാണൂലേ സൂറത്ത് മറിയം. ആ സൂറത്ത് മറിയമിൽ അല്ലാത്ത സ്ഥലങ്ങളിലും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇത് ജൂതന്മാർ അവർ കൊല്ലാൻ പ്ലാനിട്ടു. എന്തുണ്ടായി അവസാനം? കൂട്ടത്തിൽ എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഒറ്റക്കൊടുക്കുന്ന ഈസാ നബിൻ്റെ സ്വന്തം ആള് തന്നെയായ ജൂദാസ്, ആ ജൂദാസ് ഇതിൻ്റെ മുമ്പിൽ നിന്നു ഈസാ നബിനെ ഇസ്ലാമിനെ ഒറ്റക്കൊടുക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി. എന്താ ഉണ്ടായത്? അള്ളാഹു തആല ആ കൊല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ വന്ന ജൂദാസിനെ എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ രൂപം അങ്ങോട്ട് ഇട്ടു കൊടുക്കുകയാണ്. ഇപ്പോൾ വന്നവർക്കോ കാണുന്ന മൂസാ ഈസാ നബി ആരാ? ഈ മനുഷ്യനാ. അല്ലാഹു തആല ഈസാ നബി ഉയർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, വമാ ഖതലൂഹു വമാ സ്വലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും.
ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കൊന്നിട്ടില്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ കുരിശിൽ തറച്ചിട്ടില്ല. പിന്നെ മറിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപം അത് മറ്റൊരാൾക്ക് അള്ളാഹു തആല ഇട്ടു കൊടുക്കുകയാണ്, അയാളെയാണ് ഈസാ നബി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്നവർ ശത്രുക്കളതാ കൊന്നുകളഞ്ഞത്. അതാണ് കുരിശിലേറ്റിയ മനുഷ്യൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു തആല ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. ഈസാ നബി അലൈഹി ഇസ്ലാം ആകാശലോകത്ത് ജീവിച്ചിരിക്കുകയാണ്. അവസാന കാലമാകുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവസാന നാളിനോട് അടുത്ത സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരികയാണ് എന്ന് മാത്രമല്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വിവാഹം കഴിക്കും വയൂലദു ലഹു, മക്കൾ ഉണ്ടാകും ഈസാ നബി അലൈഹി ഇസ്ലാമിനിക്ക്. ഈസാ നബി അലൈഹി ഇസ്ലാം നീതിയോടെയുള്ള ഭരണം ഈ ഭൂമി ലോകത്ത് കാഴ്ചവെക്കും. ഇതൊക്കെയും പ്രിയപ്പെട്ടവരെ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദുർ റസൂലുള്ളാഹി പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായി പ്രവചിച്ചു തന്നു. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള എത്ര കൃത്യമായ കൃത്യമായ ചരിത്രങ്ങളൊക്കെ ഖുർആനിലുള്ളതല്ലേ. മറിയം ബീവി റളിയല്ലാഹുവിനെ കുറിച്ചൊക്കെ, മറിയം ബീവി റളിയല്ലാഹുവിനെ പ്രസവിക്കുന്ന ഘട്ടങ്ങളിൽ ഉണ്ടായതും എല്ലാം വളരെ കൃത്യമായി അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈസ്റ്റർ അത് ഈസാ നബി ഇസ്ലാം അവരുടെ യേശു ക്രിസ്തു അത് പുനർജീവിച്ചു എന്നവർ കരുതുന്ന ഒരു ദിവസം ഇന്നവരുടെ ആഘോഷ ദിനമാണത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം ഉടലോടെ ആകാശത്ത് അള്ളാഹു ഇറക്കി ഉയർത്തിയിട്ടുണ്ട്. അവസാന സമയമാകുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരാനിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആലു ഇമ്രാൻ അത് സൂറത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാം സൂറത്ത് ഇബ്രാഹിം, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ്. ഇനി നബിമാരല്ലാത്തവരുടെ പേരുണ്ട്, സൂറത്ത് മറിയം അല്ലേ, മറിയം ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകനല്ലല്ലോ. ലുക്കുമാൻ, സൂറത്ത് ലുക്കുമാൻ, ലുക്കുമാൻ അലൈഹി ഇസ്ലാം പ്രവാചകനാണോ വലിയാണോ വ്യത്യസ്തമായ വീക്ഷണങ്ങളുണ്ട്. സൂറത്ത് ലുക്കുമാൻ പ്രത്യേകമായ ഒരു സൂറത്തുണ്ട്. ഇനി അതുമാത്രമല്ല ജീവികളുടെ നോക്കൂ നിങ്ങൾ, തേനീച്ച സൂറത്തുൻ നഹൽ, സൂറത്തുൻ നംബ്ല് ഉറുമ്പ്, സൂറത്തുൽ അങ്കബൂത്ത് ചിലന്തിയിലെ, അതുപോലെ തന്നെ സൂറത്തുൽ അനാം, ഇങ്ങനെ തുടങ്ങിയ ധാരാളം ജീവികളുടെ പേരുണ്ട്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ സൂറത്തുകളുടെ പേരുകളായി അവിടെ വന്നത്? എന്തുകൊണ്ടാണ് ആ സൂറത്തുകളുടെ ഉള്ളടക്കങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്? അപ്പൊ ചരിത്രങ്ങൾ പറയുമ്പോൾ മുഅ്മിനീങ്ങളെ ചരിത്രം പറയുന്നത് വെറുതെയാണോ? അല്ലല്ലോ, ചരിത്രത്തിൽ ധാരാളം നമുക്ക് പാഠമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ എന്തിനാണ് കഴിഞ്ഞുപോയ കാലത്തുള്ള അമ്പിയാക്കട ചരിത്രങ്ങൾ നമ്മൾ പറയുന്നത്? നഹ്നു നഖുസ്സു അലൈക മിൻ അംബാഇ റസൂലി മാ നുതബ്ബിതു ബിഹി ഫുആദക, നബിയെ കഴിഞ്ഞുപോയ സമൂഹത്തിലെ അമ്പിയാക്കന്മാര് അവരുടെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് നാം പറഞ്ഞു തരികയാണ് നബിയെ. എന്തിനാണത്? അങ്ങയുടെ മനസ്സിനൊരു സ്ഥിരത വരാൻ, ഒരു സമാധാനം വരാൻ, ഒരു തുമഇനീനത്ത് വരാൻ. എന്ത് തുമഇനീനത്താണ്? കാരണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാഅവത്തുമായി വന്നപ്പോൾ വലിയ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നില്ലേ? ശത്രുക്കളാണ്, നിറയെ ശത്രുക്കൾ, കുടുംബക്കാരും നാട്ടിലും. അവസാനം കൊല്ലാൻ പോലും പ്ലാൻ ഇട്ടില്ലേ? ഇത്രയും വലിയ ത്യാഗങ്ങളൊക്കെ സഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പ്രവർത്തകന്മാരൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്, സുന്നത്ത് ജമാഅത്തിൻ്റെ രംഗത്ത് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നവരാണ്, ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വലിയ തലയെടുപ്പുള്ള നമ്മുടെ നേതൃത്വങ്ങളാണ്. ഇവരൊക്കെ എത്ര ത്യാഗങ്ങൾ സഹിച്ചു, നമുക്കൊക്കെ എന്ത് ത്യാഗങ്ങളാണ്? നമുക്ക് ഈ പ്രസ്ഥാന രംഗത്ത് നമ്മളെന്തെങ്കിലും ത്യാഗങ്ങൾ സഹിച്ചോ? ഇല്ല. എന്തെങ്കിലും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ തന്നെ 4 മീറ്റിങ്ങൾ അടുത്തടുത്ത് വിളിക്കുമ്പോൾ, ഇങ്ങനെ പോയാൽ എനിക്ക് നടക്കൂല, എൻ്റെ ഒന്നും നടക്കൂല, അതുകൊണ്ട് ഞാൻ തൽക്കാലം മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ദൈവത്തിൻ്റെ എന്തെങ്കിലും വിഷയങ്ങളുമായി നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ കൂക്കിവിളി അല്ലെങ്കിൽ തെറിവിളി, കല്ലെറിഞ്ഞു എന്നിരിക്കട്ടെ, നമ്മൾ പറയും എന്തിനാ ഈ കല്ലറൊക്കെ കൊള്ളാൻ നിൽക്കുന്നത്, എന്തിനാണ് ഈ കൂക്കിവിളിയൊക്കെ നമ്മൾ കേൾക്കാൻ നിൽക്കുന്നത്, ഞാനും എൻ്റെ പാട്ടിന് പോയാൽ എനിക്ക് സുഖമായി എനിക്ക് ജീവിക്കാലോ. ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മൾ ഒരുക്കമല്ല, ത്യാഗങ്ങൾ സഹിക്കാൻ നമ്മൾ ഒരുക്കമല്ല. പ്രിയപ്പെട്ടവരെ, ത്യാഗങ്ങൾ സഹിച്ചവർ മാത്രമേ നേടിയിട്ടുള്ളൂ, അല്ലാത്തവർക്ക് നേടാൻ കഴിയില്ല അല്ലേ. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എത്രത്തിൽ മുൻഗാമികൾ സഹിച്ചതുപോലുള്ള ത്യാഗങ്ങളൊന്നും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഒരു ത്യാഗങ്ങളും നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. സുഖസുന്ദരമായി സുഖലോലുപനായി ഈ സുഖങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ആശിക്കുന്നു എനിക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന്? ഇല്ല, ഇല്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അടുക്കൽ മഹാന്മാര് നേടിയിട്ടുണ്ടോ എങ്കിൽ അത് ത്യാഗങ്ങളിലൂടെ മാത്രമാണ്. ത്യാഗങ്ങൾ സഹിക്കാൻ സന്നദ്ധമാകാത്ത ഒരാൾക്കും അള്ളാഹു തലയേറെ ഒന്നും കൊടുത്തിട്ടില്ല. റബ്ബിൻ്റെ അടുക്കൽ കിട്ടണോ മുഅ്മിനീങ്ങളെ, ത്യാഗം സഹിച്ചേ പറ്റൂ. ത്യാഗങ്ങൾ സഹിക്കണം അല്ലേ, അത് ദീനിന്റെ ദാവത്തിന്റെ രംഗത്തും അല്ലാത്ത രംഗത്തും. ഇപ്പൊ നമ്മൾ ത്യാഗം സഹിക്കുകയാണ് അല്ലേ. നിങ്ങൾ നോക്കൂ, സുബ്ഹി മുതൽ മഗ്രിബ് വരെ അന്നപാനീയങ്ങൾ നമ്മൾ ഒഴിവാക്കി, ഒരു ത്യാഗമാണ്. എന്തിനാണത്? അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടണം. തറാവീഹ് ഒക്കെ നിസ്കരിക്കുമ്പോൾ നല്ല ഈമാനുള്ളവർക്ക് അതൊക്കെ ഒരു മധുരമായി മാറാറുണ്ടെങ്കിലും, പക്ഷേ നമ്മളൊക്കെ സഹിച്ചുകൊണ്ടാ നിസ്കരിക്കുന്ന ഒരു 20 റക്അത്തല്ലേ, ഒരു 4 ആകുമ്പോഴേക്ക് തന്നെ ടൈം നോക്കും എത്രയായി. ഉസ്താദ് ഇന്നലത്തെ നാട്ടിൽ കുറച്ച് സ്പീഡ് കുറച്ചിനോ, അല്ല സ്പീഡ് കൂടിപ്പോയിനോ എന്ന്, കുറച്ചിലോ എന്നല്ല, നമ്മൾ നോക്കാൻ എങ്ങനെയാണ്, എത്രയും പെട്ടെന്ന് നമുക്കൊന്ന് തീർന്നു കിട്ടണം. പ്രിയപ്പെട്ടവരെ, ഇവിടെയൊക്കെയാണ് നമ്മൾ ത്യാഗങ്ങൾ, എല്ലാത്തിനും ത്യാഗങ്ങൾ വേണം അല്ലേ. എല്ലാ വിഷയത്തിലും നമ്മൾ ഇബാദത്തെടുക്കുന്നിടത്തും ഉറക്കൊഴിയുന്നിടത്തും ഇനി ധനങ്ങൾ സമ്പാദിക്കുന്ന ചെലവഴിക്കുന്നിടത്തും ഒക്കെ അങ്ങനെയാണ് അല്ലേ. ധനങ്ങൾ ചെലവഴിക്കുന്നിടത്തും നമുക്ക് വേണം, അവിടെയൊക്കെ ത്യാഗങ്ങൾ നമ്മൾക്ക് സഹിക്കാനുണ്ട് അല്ലേ. സക്കാത്ത് കൊടുക്കേണ്ടി വരും, കച്ചവടത്തിൻ്റെ സക്കാത്ത്. ഒരു കൊല്ലം എന്ത് ചെയ്യുന്നു, നമ്മൾ കച്ചവടം തുടങ്ങുകയാണ്, മൂലധനം എത്രയെന്ന് നോട്ടമില്ല. ആ കൊല്ലം തികയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് എടുപ്പ് നടത്തുകയാണ്. എന്നിട്ട് 595 ഗ്രാം വെള്ളിയുടെ അതിൻ്റെ അനുസരിച്ചുള്ള ക്യാഷ് എന്ത് ചെയ്ത്, അല്ലെങ്കിൽ പിന്നെ സ്വത്തുക്കൾ, മുതലുകൾ, കച്ചവട ചരക്കുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, ഉസ്താദേ സംഗതിയൊക്കെ ഞങ്ങൾ തുടങ്ങിയത് ലക്ഷങ്ങൾ ചെലവിട്ടിട്ടാണ്, പിന്നെ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ ഞങ്ങൾ സ്റ്റോക്ക് എടുപ്പ് നടത്തിയപ്പോഴേക്കോ ഞങ്ങൾക്ക് നഷ്ടമാണ്, എന്നാലും ഞങ്ങൾ സക്കാത്ത് കൊടുക്കണമെന്ന്. സക്കാത്ത് കൊടുക്കണം, സക്കാത്ത് നിർബന്ധമായും കൊടുക്കണം. അവിടെ നഷ്ട കച്ചവടമാണ് എന്നുള്ളത് കൊണ്ട് സക്കാത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല. അപ്പം പിന്നെ ഞങ്ങൾക്ക് എന്ത് ലാഭമുള്ളത് എന്ന്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ, കേവലം ഈ സക്കാത്തൊക്കെ കൊടുക്കുന്നത് ഭൗതികമായ ലാഭം കണ്ടിട്ടാണോ? ഒരിക്കലും അങ്ങനെയല്ലല്ലോ. ഭൗതികമായ ലാഭം കണ്ടിട്ടാണോ സക്കാത്ത് കൊടുക്കുന്നല്ല, നമ്മുടെ മരണശേഷമുള്ള ഒരു ജീവിതത്തിൽ നമുക്ക് ചിലത് ലഭിക്കണം, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണം, അതിന് വേണ്ടിയല്ലേ. എല്ലാത്തിൻ്റെയും ഭൗതിക ലാഭം നോക്കിയാൽ നമ്മൾ ഇപ്പം ഇന്നലെ നോമ്പോക്കി, ഇന്നും നോമ്പോക്കി, ഇനി എന്താ കിട്ടിയത് നമുക്ക്? ഇവിടെ ഇന്നലെ തറാവി നിസ്കരിച്ചില്ലേ, നമ്മൾ എന്തെങ്കിലും ഇവിടെ കിട്ടിയോ? ഈമാനാണ് മുഅ്മിനീങ്ങളെ, ഈമാൻ. ഈമാനുള്ള ആളുകൾക്ക് ഇവിടെ നഷ്ട കച്ചവടമാണെങ്കിൽ പോലും അവിടെ സക്കാത്ത് 2% കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം എവിടെയാണ്? ഇവിടെ നഷ്ടമാണെങ്കിലും ആഖിറത്തിൽ ലാഭമാണ് നാം ഇതിലൂടെ ഒക്കെ ലക്ഷ്യമാക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ത്യാഗം സഹിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇവിടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ത്യാഗങ്ങൾ സഹിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മനസ്സിനൊരു മടുപ്പ് വന്നു പോകാൻ പാടില്ല, ഒരു തളർച്ച വന്നു പോകാൻ പാടില്ല, ഹബീബായ നബി തങ്ങൾക്ക് നിരാശ വന്നു പോകാൻ പാടില്ല. അപ്പോഴാണ് അല്ലാഹു തആല അതാ മുൻഗാമികളായ മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നു, അവർ ഏറെ ത്യാഗം സഹിച്ചവരാണ്. നമ്മളും ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുന്നതിലൂടെ നമുക്കും വേണ്ടത് അത് തന്നെയാണ്. നമ്മളൊക്കെ എന്താണ്, ഇപ്പൊ നാളെയും മറ്റന്നാളൊക്കെ നമ്മൾ ബദർ പറയാനിരിക്കുകയാണ്. ഈ ബദർ ചരിത്രം എപ്പോഴും നമ്മൾ കഴിഞ്ഞ കൊല്ലം കേട്ടതല്ലേ, അതിന് മുമ്പത്തൊല്ലം കേട്ടതല്ലേ, ഞാൻ അറിയുന്നത് തന്നെയല്ലേ, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാനും ബദരീങ്ങളും എവിടെ? ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത, സ്വന്തം ജീവൻ പണയപ്പെടുത്തി യുദ്ധത്തിന് വേണ്ടി പോയ അവരും ഞാനും എവിടെ? ഈമാനിൽ എവിടെയാണ് നമ്മുടെയും അവരുടെയും സ്ഥാനം? ഇതങ്ങോട്ട് ചിന്തിക്കുമ്പോഴാണ് പോരാ, എനിക്കിനിയും ഒരുപാട് മുന്നേറാനുണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകുന്നത്. ഇത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളിലൂടെയും സൂറത്തുകളിലെയും ഈ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടതും അത് തന്നെയാണ്. ഈമാനികമായ ഉന്മേഷം നമുക്കുണ്ടാകണം, ഈമാനികമായ ഉത്തേജനം നമുക്കുണ്ടാകണം.
എന്ന് മാത്രമല്ല നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഓരോന്നും അവിടെ ഓരോന്നും നമ്മൾ അള്ളാഹു തആല പ്രത്യേകമായി പറയുമ്പോൾ ഒരു മനുഷ്യന്റെ നിലപാട് എങ്ങനെയാകണം, ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങൾ എങ്ങനെയാകണം ഒന്നുപോലും ഒഴിയാതെ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ടാ പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂറത്തുൽ ഉഖ്മാനിലൂടെ മഹാനായ ലുക്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം എടുത്തു പറയുന്നുണ്ട്. യാ ബുനയ്യ അഖിമിസ് സ്വലാ യാ ബുനയ്യ വഖ്സിദ് ഫീ മശീക യാ ബുനയ്യ ലാ തംഷി ഫിൽ അർളി മറഹ വലാ തംഷി ഫിൽ അർളി മറഹ. മകനെ വിളിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങളാ. ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ വളരെ പ്രധാനപ്പെട്ട ഈ പേജുകളൊക്കെ എന്തിനാ നേരത്തെ കഴിഞ്ഞുപോയൊരു ലുക്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനിൽ കൊടുത്ത ചില ഉപദേശങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തിനാ ഇതിൻ്റെ പേജുകളൊക്കെ കളയുന്നത്? അള്ളാഹ്ക്ക് വേറെന്തെങ്കിലും പറഞ്ഞുകൂടെ ആഖിറത്തിനെ കുറിച്ച്? അല്ലേ, ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഓരോ ഉപദേശങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു നമ്മുടെ നിലപാടുകൾ എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുകയാണ്, നമ്മുടെ സ്വഭാവങ്ങൾ എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുകയാ. സൂറത്തുൽ ഹശറിന്റെ അവസാനത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നു നോക്കൂ, അവിടെ പറയുന്ന മനുഷ്യന്റെ നിലപാടുകൾ എങ്ങനെയാകണം. ഖുർആനിൽ ഒന്നും പറയാതെ പോയിട്ടില്ല. ഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ. ഏതാ റഹ്മാൻ? അള്ളാഹു തആല അല്ലേ അള്ളാഹുവിന്റെ അടിമകൾ. ആരാണ് അള്ളാഹുവിന്റെ അടിമകൾ? ഈ പറയുന്ന ആയത്തുകളിൽ പറയപ്പെട്ട വിശേഷണങ്ങളുള്ള ആളാണ്. അപ്പൊ ബാക്കിയുള്ളവരും അള്ളാഹിന്റെ അടിമകളല്ലേ? എല്ലാം അള്ളാഹുവിന്റെ അടിമകളല്ലേ? എന്ന് പറഞ്ഞാല് ഒരു ഉപ്പാക്ക് 10 മക്കളുണ്ട് അല്ലെങ്കിൽ 5-8 മക്കളുണ്ട്. ആ മക്കളുടെ കൂട്ടത്തിൽ വിളിച്ച് പറയുന്നത്, മോനെ സലീമെ നീ ആണ്ടാ എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാദൂറും സലീമൊക്കെ ഉപ്പാൻ്റെ മോനല്ല എന്നാണോ? അല്ല, ആ ഉപ്പാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ എന്ന അർത്ഥമാണ്. ആ ഉപ്പ പറഞ്ഞതുപോലെ ഉണ്ടാകും, ഉപ്പാക്ക് ഏറെ സ്നേഹമുള്ള, ഉപ്പാക്ക് ഏറെ ഹിദ്മത്തെടുക്കുന്ന മോൻ എന്നുള്ള അർത്ഥത്തിലേക്ക് എനിക്കേറ്റവും ബന്ധപ്പെട്ട മോൻ. അതുകൊണ്ട് എന്തു ചെയ്യും? നീയാണ് എൻ്റെ മോൻ അല്ലെങ്കിൽ ഇവനാണ് എൻ്റെ മോൻ എന്ന് പറയും. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള ആളുകളൊന്നും ഉപ്പാൻ്റെ മക്കളല്ല എന്ന അർത്ഥത്തിനിക്കല്ല. എന്നതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അവരാണ് ഇബാദുർ റഹ്മാൻ. ആരാണ് മുഅ്മിനീങ്ങളെ? സ്വഭാവങ്ങൾ നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. ഓരോ റമദാനുകൾ കഴിയുമ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വേണം കേട്ടോ, അപ്പോഴല്ലേ റമദാന് കൊണ്ട് നമുക്ക് ഫലമുണ്ടാവുക. ഇന്ന് റമദാന് കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്ക് നമ്മൾ പണ്ടത്തെ അവസ്ഥയിലേക്ക് തന്നെ എത്തി അല്ലേ? ഏതാ റമദാന് മുമ്പുണ്ടായ അതേ അവസ്ഥ. പിന്നെ റമദാന് എന്ത് പരിവർത്തനമാണ് നമ്മളിൽ ഉണ്ടാക്കിയത്? സുബ്ഹാനല്ലാഹ്, കാണുന്നില്ലേ കുറെ ചെറുപ്പക്കാരൊക്കെ റമദാൻ ഒന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാ? അപ്പണ്ടത്തെ പോലെ റമദാനിൽ അങ്ങനെ നടക്കാൻ കഴിയുന്നില്ല. എന്തേ, കുറച്ച് അള്ളാനെയും പേടിക്കണ്ടേ, പിന്നെ കുറച്ച് മനുഷ്യന്മാരെയും പേടിക്കണ്ടേ, കുറച്ച് സമുദായക്കാർ ആളുകളെയൊക്കെ പേടിക്കണ്ടേ? അപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ എനിക്ക് നടക്കുന്നില്ല, ഒന്ന് റമദാൻ ഒന്ന് കഴിഞ്ഞു കിട്ടണം. സ്ത്രീകളിലുണ്ട്, ആണുങ്ങളിൽ മാത്രമല്ല, ഒന്ന് റമദാൻ ഒന്ന് കഴിഞ്ഞു കിട്ടണം, എന്നിട്ട് വേണം എനിക്കെന്ത് ഒന്ന് ഷോപ്പിങ്ങിന് നടക്കാൻ. ഏത് റമദാൻ്റെ ഷോപ്പിംഗ് അല്ല, അല്ലാത്തത്. വൈകുന്നേരം ഒരു സവാരിയുണ്ട്, എന്താ പുരയിലെല്ലാം എന്താക്കി പൂട്ടി വെച്ചിട്ട് എവിടെയെങ്കിലും എന്താ ഫാസ്റ്റ് ഫുഡിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ റിസോർട്ടുകളിലോ ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് എന്താക്കുക, സുഖിക്കുക, ഒന്ന് ഇങ്ങനെ ഈ രൂപത്തിലുള്ള പലതും ഉണ്ടല്ലോ. അപ്പം അതൊന്ന് റമദാനിൽ നടക്കുന്നല്ലോ, ഒന്ന് റമദാൻ കഴിഞ്ഞു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അല്ലേ? അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമദാൻ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റമദാനിന്റെ മഹത്വങ്ങൾ, റമദാനിലുള്ള അള്ളാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളും കൂലികളും ഒരാൾ അറിയുകയാണെങ്കിൽ തമന്ന അയ്യകൂന സനത കുല്ലഹ റമദാൻ, കാലം മുഴുവനും റമദാൻ ആകണമെന്ന് അടിമകൾ കൊതിച്ചു പോകുമായിരുന്നു. കാരണം അത്രയും കൂലിയല്ലേ റമദാനിൽ നമുക്ക് കിട്ടുന്നത് അല്ലേ? ഓരോന്നിനും പ്രതിഫലങ്ങൾ എത്രയാ? 1 in 70 or 700 അതിലധികമോ പ്രതിഫലങ്ങൾ അല്ലേ? അതിൻ്റെ പുറം റമദാനിൽ മാത്രമുള്ള നോമ്പിനിക്കോ ഇല്ല, സൗമ അനാജിബിഹി, നോമ്പ് അത് എനിക്കുള്ളതാ, അതിൻ്റെ കൂലി ഞാൻ കൊടുക്കും, അത് 70 or 700 പറയാനില്ല, എത്രയോ പറയുന്നതിനേക്കാളും അപ്പുറമാണ് അള്ളാഹു തആല പറയുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ ഈ റമദാൻ, അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, അപ്പോ അള്ളാഹുവിന്റെ അടിമകൾ ഇവിടെ കണ്ടോ നിങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ അടിമകളുടെ സ്വഭാവം പറയുന്നത്?
അല്ലദീന യംഷൂന അലൽ അർളി ഹൗന, ഭൂമി ലോകത്ത് വിനയത്തോടെ നടക്കുന്നവരാണ്. നേരത്തെ ലുക്മാൻ അലൈഹി ഇസ്ലാമിൻ്റെ വിഷയം പറഞ്ഞില്ല, എവിടെയും പറഞ്ഞിട്ടുണ്ട് ലുക്മാൻ അലൈഹി ഇസ്ലാം, ലാ തംഷിഫിൽ അർദി മറഹ, മോനെ അഹങ്കാരത്തോടുകൂടി നടക്കരുത് എന്ന്. നമ്മളെ ഏതെങ്കിലും ഉപ്പമാർ മക്കൾക്ക് ഇങ്ങനെ ഉപദേശം കൊടുക്കാറുണ്ടോ? കൊടുക്കേണ്ടതല്ലേ? അതെ, ഓരോന്നും അവരുടെ നടത്തം എങ്ങനെയാകണം, കടത്തം എങ്ങനെയാകണം, ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മദ്രസയിൽ പഠിക്കുന്നില്ലേ മക്കൾ, പോരാ കിടക്കാൻ സമയത്ത് മക്കളോട് പറയണം മോനെ എങ്ങനെയാണ് കിടക്കേണ്ടത് എന്ന്, അല്ലേ? ഓരോന്നും പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇടപെടണം. ചെറിയ മക്കൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അവിടെ ഇടപെടണം. വലത്തെ കൈ കൊണ്ട് തിന്നണം, ബിസ്മി പറയണം, അല്ലേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ കുറെ ആളുകളും ഇങ്ങനെ ഇരിക്കുമ്പോഴേ കൂട്ടത്തിൽ ഒരു കുച്ച് ചെറിയൊരു കുഞ്ഞ് അംബ്രണ്ട് മഹാനവറുകൾ പറയുന്നു, ഞാൻ എന്ത് ചെയ്തു, മറ്റാരെയും കാക്കാതെ അവിടെ കൊണ്ടുവച്ച ഭക്ഷണത്തിൽ ഞാൻ കൈയിട്ടു. കൈയിട്ടത് ഏതാ? ഇടത്തെ കയ്യാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ എൻ്റെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ സമ്മില്ല, ബിസ്മി പറഞ്ഞുകൊണ്ട് തിന്നണം മോനെ. വക്കുൽ ബിയമീനിക, നിന്റെ വലത്തെ കൈ കൊണ്ട് തിന്നണം. വക്കുൽ മിമ്മായലീക, നിന്നോട് അടുത്ത ഭാഗത്ത് നിന്ന് നീ തിന്നു തുടങ്ങുക. എത്ര നല്ല ഉപദേശം! നമ്മുടെ മക്കളുടെ വിഷയത്തിലൊക്കെ ഇടപെടണം. ഉപ്പമാര് മക്കൾക്ക് ഉപദേശം കൊടുക്കണം. ലാ തംഷിഫില്ല അർദി മറഹ, മോനെ ബൈക്ക് എടുത്തിട്ട് പോവല്ലേ നീ, എങ്ങനെ പോണം? അഹങ്കാരത്തിന്റെ പോക്ക് വേണ്ട. സഞ്ചാരം പ്രിയപ്പെട്ടവരെ, ഏത് സമയത്തും അപകടങ്ങൾ എവിടെയും പതിഞ്ഞിരിക്കാം. അതേ, പോകുമ്പോൾ ഓവർ സ്പീഡ് വേണ്ട. പിന്നെ വല്ലാതെ സ്ലോ ആയി പോയാലോ നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് പെട്ടെന്ന് എത്തിയില്ല. അപ്പൊ മിതമായ രൂപത്തിൽ, അതാണ് ലുക്മാൻ അലൈഹി ഇസ്ലാം പറഞ്ഞത്, വഖ്സുദ് ഫീ മഷീക, എന്ത് ചെയ്യണം, നിന്റെ നടത്തത്തിൽ പോലും നീ മിതത്വം പാലിക്കണം. അമിതമായ സ്പീഡ് പ്രിയപ്പെട്ടവരെ എന്താ ഉണ്ടാകുക? അപകടങ്ങൾ ഉണ്ടാകും. എത്ര എത്ര മനുഷ്യന്മാരാണ്, എത്ര എത്ര ചെറുപ്പക്കാരാണ് നടു റോട്ടിൽ ജീവൻ അപഹരിക്കപ്പെടുകയാണ്. രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കാസർഗോഡ് കേട്ടില്ലേ, 4 മൈലിൽ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും അവൻ്റെ പിതാവിനെ അറിയാം. സുബ്ഹാനല്ലാഹ്, റമദാനിൻ്റെ രാത്രിയിലാണ് അവിടെ നിന്നതാ ആക്സിഡൻ്റ് ആയി ആ സ്പോട്ടിന് തന്നെ മരിച്ചു പോയില്ലേ. അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന്. അള്ളാഹു തആല ക്ഷമ കൊടുക്കുമാറാവട്ടെ. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഇപ്പോഴും അതേ സീരിയസിലാണ്. അള്ളാഹു തആല പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. എത്ര എത്ര ജീവനുകളാണ് പ്രിയപ്പെട്ടവരെ നടു റോട്ടിൽ പൊലിഞ്ഞു പോകുന്നത്, എന്തുകൊണ്ടാ? പലപ്പോഴും കാരണം ഓവർ സ്പീഡാണ്. അതുകൊണ്ട് വേണ്ട, നമ്മുടെ കയ്യിൽ ഒരു ബുള്ളറ്റ് കിട്ടുമ്പോൾ, ഒരു കാറ് കിട്ടുമ്പോൾ, സുബ്ഹാനല്ലാഹ്, ചില ആളുകളെങ്കിലും ചിന്തിച്ചു പോകുന്നത് ഞാൻ ആകാശലോകത്തൂടെ പറക്കുന്നു എന്നാണ് തോന്നിപ്പോകുന്നത്. അല്ല അല്ല, നമ്മൾ സഞ്ചരിക്കുന്ന റോഡുകൾ അത് പൊതുനിരത്തുകളാണ്. അവിടെ മറ്റുള്ളവരും സഞ്ചരിക്കേണ്ടതുണ്ട്. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനത്തിൽ വരുന്ന ആളുകൾക്ക്, എൻ്റെ പിന്നിൽ നിന്ന് വരുന്ന ആളുകൾക്ക്, ആർക്കും ഇവനെ കൊണ്ട് ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള വഴികളാണ്. അപ്പൊ നമ്മൾ നല്ല മിതമായി അഹങ്കാരങ്ങളൊന്നുമില്ലാതെ നടന്നാൽ എന്തുണ്ടാകും അവിടെ? ഒന്ന്, നമ്മുടെ അഹങ്കാരമില്ല, അങ്ങനെയുള്ളൊരു മനസ്സ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കണമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നുള്ളത് ഒഴിവാക്കും. ഈ ആയത്തുണ്ടല്ലോ, ശേഷമുള്ള ആയത്ത് ഏതാണെന്നറിയോ? വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ, വിവരമില്ലാത്തവർ നിങ്ങളോട് മോശമായ വല്ല രൂപത്തിലും പെരുമാറിയാൽ തൽക്കാലം സലാം, ഓനെ ഞാൻ തർക്കിക്കാനില്ല, നിന്നോട് ശണ്ട കൂടാനില്ല, ഞാനതേ ഇവിടെ കയാട്ടക്കില്ല, കലാട്ടക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് സലാം പറഞ്ഞുകൊണ്ടോ, അവനിക്ക് സലാം പറഞ്ഞുകൊണ്ടോ, സമാധാനം ആശംസിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ നിന്റെ സ്വന്തം ശരീരത്തിനോട് പറയുക സലാം രക്ഷപ്പെട്ടോ, ഇവനോട് തർക്കിക്കാൻ നിൽക്കണ്ട, അവനോട് പ്രതികരിക്കാൻ നിൽക്കണ്ട, നിന്റെ സലാമിൻ്റെ വഴി നോക്കിക്കോ എന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. ഇവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് റഹ്മാനായ അള്ളാഹുവിന്റെ അടിമകൾ. ഈ രണ്ട് ആയത്തുകൾ വെച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്, ഈ രണ്ട് ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഉപദേശങ്ങൾ അള്ളാഹു തആല നൽകുന്നുണ്ട്. എന്താ അറിയോ? തർക്കു ഈദാ ഇൽ ഗയ്ർ, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താതിരിക്കുക എന്നൊരു സംഗതിയുണ്ട്. അതെവിടെയാ? അല്ലദീന യംഷൂന അലൽ അർളി ഹൗന, നല്ല വിനയത്തോടെ നടക്കുമ്പോൾ
മറ്റൊരാൾക്കും അപകടം ഉണ്ടാക്കൂല, മറ്റൊരാളെയും ദ്രോഹിക്കൂല. നമ്മൾ നോക്കും, അമിതമായ ഓവർ സ്പീഡിലൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ദ്രോഹം ഉണ്ടാകില്ലേ? ഉണ്ടാകും. നമ്മൾ ഓടുമ്പോഴും ദ്രോഹം ഉണ്ടാവൂലേ? അപ്പോൾ മറ്റൊരാളെയും ദ്രോഹിക്കാത്തൊരു സ്വഭാവം. പിന്നെ രണ്ടാമത് പറഞ്ഞതോ, നിന്നോട് അപമര്യാദയായി ആരെങ്കിലും പെരുമാറുകയാണെങ്കിൽ അവർ ചെയ്യുന്നതിനെ സഹിക്കുക. അപ്പം ആ സഹിഷ്ണുതാ മനോഭാവം അല്ലേ, വിട്ടുവീഴ്ച മനോഭാവം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് മുഅ്മിനീങ്ങളെ. എപ്പോഴും അങ്ങനെയാണ് മുഅ്മിനീങ്ങൾ വേണ്ടത്. ഇത് രണ്ടും വേണം. ഒന്ന്, മറ്റുള്ളവരോട് നമ്മൾ തർക്കിക്കാൻ നിൽക്കണ്ട. ആദ്യം പറഞ്ഞ എന്താ, വിനയത്തോടുകൂടി നടക്കുക എന്നുള്ളതാ. രണ്ടാമത് പറഞ്ഞത്, നിന്നെ ഏതെങ്കിലും രൂപത്തിൽ കല്ലെറിയുകയോ ചീത്ത പറയുകയോ അപഹസിക്കുകയോ ചെയ്താൽ നീ എന്ത് വേണ്ട, അവരോട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ വേണ്ടി പോകണ്ട. പാലു സലാമ, സലാം പറയുന്നവരാണ് അവര്, സമാധാനത്തിന്റെ വഴികൾ നോക്കുന്നവരാണ് അല്ലേ. സലാം പറയുക എന്ന് പറഞ്ഞാൽ അവരോട് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറയണം എന്നല്ല. നമ്മൾ കണ്ടില്ലേ നോമ്പുകാർ എന്താണ്, ഫൈൻ സബ്ബഹു അഹദിൻ, ഏ നോമ്പുകാരനോട് ഒരാൾ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ ഹാസമ അല്ലെങ്കിൽ തർക്കിച്ചു, എന്നാൽ എന്താ പറഞ്ഞത്, ഫല്യഖുൽ ഇന്നി സ്വായിമുൻ, അവൻ ഞാൻ നോമ്പുകാരനാണെന്ന് പറയട്ടെ. ആരോടാ പറയേണ്ടത്? ഈ തല്ലം വരുന്നവനോടാണോ, ഭ്രാന്തനോടാണോ, തെറി പറയുന്നവനോടാണോ? അവനോട് തന്നെ പറയാം, നീ തർക്കിക്കാൻ വരണ്ട, നിന്നോട് ശണ്ട കൂടാൻ ഞാനില്ല, ഞാൻ നോമ്പ് നോക്കിയിരിക്കുകയാണ്, പറഞ്ഞൂടെ പറയാം, പക്ഷേ ഞാനൊരു നോമ്പുകാരനാണ് എന്നറിയിക്കുക. ആ ഒരു തലത്തിലേക്ക് വന്നു പോവുകയാണെങ്കിൽ ചിലപ്പോൾ നോമ്പിൻ്റെ കൂലി തന്നെ നഷ്ടപ്പെട്ടു പോകും. കാരണം എന്തേ, ഒരു നോമ്പുകാരനാണെന്ന് അറിയിക്കുക, അങ്ങനെ ഒരു ചിന്ത വന്നു പോകൂലേ? അങ്ങനെയാണെങ്കിൽ അവനോട് പറയണ്ട, പിന്നെ ഇവിടെ പറയുക, നിൻ്റെ സ്വന്തം മനസ്സിനോട് പറയുക, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അപ്പം എന്ത് വേണം, അവനോട് മറുപടി പറയാൻ നിൽക്കണ്ട, അവനെ തർക്കിക്കാൻ നിൽക്കണ്ട, നീ നിൻ്റെ വഴിക്ക് പോയിക്കോ. ഇതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് നമ്മൾ തർക്കിക്കാൻ നിൽക്കരുത്. നമ്മളത് എങ്ങനെയാ, എവിടെയെങ്കിലും ഒരാൾ നാലാളുകളുടെ കൂട്ടത്തിൽ നിന്നെ ചീത്ത പറഞ്ഞാൽ നമ്മൾ കാത്തിരിക്കുകയാണ്, എവിടെയെങ്കിലും ഒരു ദിവസം അവനെ കിട്ടും അല്ലേ. അപ്പോഴതാ എവിടെയോ ഇങ്ങനെ വരുമ്പോഴേക്കും അവൻ ഒറ്റക്ക് വരികയാണ്. അപ്പം നമ്മൾ പറയുന്ന, ആ ഇതന്നെ ഒരു അവസരം, രണ്ട് വാക്ക് പറയാതെ എനിക്ക് സമാധാനാവൂല, ഓന് രണ്ട് കൊടുക്കാതെ എനിക്ക് ഉറക്കം വരൂല എന്ന്, അതാ നമ്മുടെ സമീപനം. അങ്ങനെ ആകരുതെന്നാ വിശുദ്ധ ഖുർആൻ പറയുന്നത്. നമ്മൾക്ക് അങ്ങനെയാണ്, നമുക്ക് മറ്റുള്ളവരെ അതേ ഭാഷയിൽ തിരിച്ചടിച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരുക്കൂല. അല്ലെങ്കിൽ പറയും, ഞാനിപ്പോൾ ഇത്രയെല്ലാം പറഞ്ഞില്ലേ, ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും മനുഷ്യന്മാരെന്ത് വിചാരിക്കും എന്നെ, ഞാൻ ഒന്നിനും കഴിയാത്തവനും വിചാരിക്കൂലേ. പ്രിയപ്പെട്ടവരെ, ആരെന്ത് വിചാരിച്ചാലും അള്ളാഹു പറഞ്ഞ ഈ സ്വഭാവം നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ വലിയവരാണ്. അതേ വൈദാ ഖാത്തബഹുമുൽ ജാഹിലൂന, ജാഹിലീങ്ങൾ നിങ്ങളോട് ഖിതാബിട്ടാൽ, ജാഹിലീങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വിവരമില്ലാത്തവർ തന്നെ, ഈ കളിയാക്കുന്നവർ, തർക്കിക്കുന്നവർ, അവർ തന്നെയാണ് ജാഹിലീങ്ങൾ. നേരത്തെ പറഞ്ഞില്ലേ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ചരിത്രം, ഏത് പശുവിൻ്റെത്, പശുവിൻ്റെ ചരിത്രം പറഞ്ഞില്ലേ? അതായത് കൊലയാളിയെ കിട്ടണോ നിങ്ങൾക്ക് എങ്കിൽ അള്ളാഹു തആല ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി പറയുന്നു എന്ന് മൂസാ നബി ഈ ബനീ ഇസ്രായേലുകളോട് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, എന്താ, അതത്തഖിദുനാ ഹുസ്വാ, മൂസാ നബി നീ ഞങ്ങളെ കളിയാക്കുകയാണോ, മൂസാ നബിയെ കളിയാക്കുകയാണോ എന്നാ ചോദിച്ചത് അല്ലേ. അപ്പൊ മൂസാ നബി പറയുന്ന ഒരു മറുപടി ഉണ്ട്, ഇന്നി ഔദു ബിക അൻ അകൂന മിനൽ ജാഹിലീൻ, ഇന്നി ഔദു ബിക അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ അള്ളാഹുവിനോട് കാവല്ല തേടുന്നു, എന്തിൽ നിന്ന്, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടവനായി പോകുന്നതിൽ നിന്ന്. മൂസാ നബിയോട് നിങ്ങൾ ജാഹിലി എന്ന് പറഞ്ഞോ ഇവര്, അല്ല. മൂസാ നബിയോട് ചോദിച്ചാൽ എന്താ, നിങ്ങൾ കളിയാക്കുകയാണോ എന്നാ ചോദിച്ചത്. അപ്പോൾ മൂസാ നബി പറഞ്ഞത്, ഞാൻ ജാഹിലീങ്ങളിൽ പെട്ടവനായി പോകുന്നതിൽ നിന്ന് കാവല്ല തേടുന്നു എന്ന് പറഞ്ഞാൽ കളിയാക്കൽ ആരുടെ സ്വഭാവമാണ്, ജാഹിലീങ്ങളുടെ സ്വഭാവ, വിവരമില്ലാത്തവരുടെ സ്വഭാവമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, വൈദ ഖാത്തബഹുമുൽ ജാഹിലൂന, വിവരമില്ലാത്തവർ നിങ്ങളെ കളിയാക്കിയാൽ, പരിഹസിച്ചാൽ, തെറി വിളിച്ചാൽ, അപമര്യാദയായി പെരുമാറിയാൽ സലാം പറയണം. ലിസലാമതി ദുന്യ ഖിസാലുൻ അർബഉ غفر لجهل الناس منعك تجهلا. വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ നോക്കിയിട്ട് തന്നെയാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിക്കുന്നത്. ദുനിയാവ് സലാമത്താകണോ, ആഖിറത്തിൽ നമുക്ക് രക്ഷ വേണോ, മഹാന്മാര് പറയുന്ന നാല് കാര്യങ്ങൾ നീ മുറുകെ പിടിച്ചോ, നാല് സ്വഭാവങ്ങൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നോ,
ഏതാ നാല് കാര്യങ്ങൾ മഹാന്മാര് പറയുകയാണ്. ഒന്ന്, ഗുഫുറുൽ ജഹിലിൽ ഖൗമി, ഖൗമിൽ നിന്നോ സമൂഹത്തിലെ വിവരമില്ലായ്മകൾ നിങ്ങൾ പുറത്തു കൊടുക്കുക, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. വിവരമില്ലാത്തവർ എന്ത് ചെയ്താലും നിങ്ങൾ അതിനെ തിരിച്ചടിക്കാൻ പോകണ്ട, തിരിച്ചു പറയാൻ പോകണ്ട, അവർ വിവരമില്ലാത്തവരാണ്, നിങ്ങൾ കണക്കൂട്ടിക്കോളൂ. പോരാവ മൻഉക തജ്ഹല, നീ ജാഹിലായി പോകുന്നതിൽ നിന്ന് നിന്നെ നീ തടയുക. എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, നീ ജാഹിലായി പോകാതെ നീ സൂക്ഷിക്കുക. എന്താ ജാഹിലാവുക? നീ കളിയാക്കൽ, അത് നീ ജാഹിലാണെന്നതിൻ്റെ അടയാളാ. നീ പരിഹസിക്കുക, മറ്റുള്ളവനെ തെറി പറയുക, ചീത്ത പറയുക, ഇതൊക്കെ ജാഹിലാകുന്നതിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നീ എന്താക്കരുത്, അങ്ങോട്ട് നീ പോയി ജാഹിലിൻ്റെ പണിയെടുക്കരുത്. എങ്കിൽ നിനക്ക് ദുനിയാവ് രക്ഷപ്പെടാം, ആഖിറത്തിൽ നിനക്ക് വിജയിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത് വല്ലാത്ത സ്വഭാവമാണ് കേട്ടോ. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലങ്ങളിലാ ഇതൊക്കെ പറഞ്ഞത്. സാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, അല്ലാഹു തആല പറയുന്നത് കണ്ടില്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഉളരി വരിക. മക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണ്ടേ? അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണ്ടേ? നിങ്ങൾ വരൂ, അല്ലാഹു വിളിക്കുകയാ. ആ ആയത്തിൽ അങ്ങോട്ട് പോയാൽ കാണാം, വല്ലഅഫീന അനിന്നാസ്, ജനങ്ങൾക്ക് അഫ്വ് ചെയ്യുന്ന ആളുകൾ. അള്ളാഹു തആല മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങളുടെ വിഷയങ്ങളൊക്കെ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, ഏ നിങ്ങൾ അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക് വരൂ, ഉളരി വരൂ. അതെവിടെയാണ് മഗ്ഫിറത്ത്? മെഡിക്കൽ ഷോപ്പിൽ കിട്ടുമോ? ഹോട്ടൽ വാങ്ങാൻ കിട്ടുന്നതാണോ? അല്ല, നിങ്ങൾക്ക് മഗ്ഫിറത്ത് കിട്ടുന്ന സംഗതി, അതിലേക്ക് നിങ്ങൾ വരണം എന്നാണ് പറയുന്നത്. എന്താണത്? മഗ്ഫിറത്ത് കിട്ടാൻ രണ്ട് വഴികളാണ്. ഒന്ന്, സൽക്രമങ്ങൾ ചെയ്യുക, മറ്റൊന്ന് തൗബ. അല്ലേ, സൽക്രമങ്ങൾ ചെയ്താൽ മഗ്ഫിറത്ത് കിട്ടൂലേ? അസ്സലവാത്തുൽ ഖംസ് വജുമഅത്തുൻ ഇലാ ജുമഅ, അല്ലെങ്കിൽ വൽജുമഅത്തു ഇലൽ ജുമഅ, വറമളാനു ഇറാ റമളാൻ, മുകഫ്ഫിറാത്തുൽ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിറ, സദഖ റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു നിസ്കാരം ഒരു മുഅ്മിനായ മനുഷ്യൻ നിർവഹിക്കുകയാണ്, അടുത്ത നിസ്കാരവും കൃത്യമായി അവൻ നിർവഹിക്കുകയാണ് എങ്കിൽ, ആ ഒരു നിസ്കാരം കഴിഞ്ഞ രണ്ടാമത്തെ നിസ്കാരത്തിൻ്റെ ഇടയിൽ ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ അല്ലാഹു തആല ഈ നിസ്കാരത്തിലൂടെ പൊറുക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ നിസ്കാരം രണ്ടാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെ ഇടയിലുള്ള ദോഷങ്ങൾ അല്ലാഹു പൊറുക്കും. അല്ലേ, അഖിമിസ് സ്വലാത്ത ത്വറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിനസ് സയ്യിആത്ത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം രാവിലെയും വൈകുന്നേരങ്ങളിലും പകലിലും രാത്രികളിലും, അഥവാ അഞ്ച് വക്ത് ഫർളായ നിസ്കാരങ്ങൾ നിങ്ങൾ നിർവഹിക്കുകയെന്നാൽ, ഇന്നൽ ഹസനാത്ത്, ഈ നിസ്കാരമാകുന്ന ഹസനാത്ത് യുദ്ഹിബിനസ് സയ്യിആത്ത്, സർവദോഷങ്ങളെയും പോക്കിക്കളയും, ഇല്ലാതെയാക്കിക്കളയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ആയത്തിറങ്ങിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്, അത് ആയത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. അബുൽ യസർ എന്ന് പറയുന്ന ഒരു സ്വഹാബി, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വേള ഒരു പെണ്ണ് ഈത്തപ്പഴം വിൽക്കുകയാണ്. ഈത്തപ്പഴം വിൽക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ നാട്ടിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഈത്തപ്പഴമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് ഇങ്ങനെ ഓരോ വീട് വീടാന്തരം ഇങ്ങനെ നടക്കുകയാണ് തെരുവിലൂടെ കുട്ടയും എടുത്തിട്ട്. അപ്പോഴേക്ക് അബുൽ യസറിന് ഈ പെണ്ണിനെ കണ്ടപ്പോൾ എന്തോ ഒരു നിമിഷം, ഒരു ദുർബല നിമിഷത്തിൽ ഈ പെണ്ണിൽ എന്തോ ഒരു ആശ വന്നുപോയി. അബുൽ യസർ എന്ത് ചെയ്യുന്നു, ഈ പെണ്ണിനെ ഒന്ന് കിട്ടണം. അബുൽ യസർ പറയുന്നു, എന്താണ്, എന്നാൽ പിന്നെ അത്ര നല്ല കാരക്കയാണെങ്കിൽ ചരക്കാണെങ്കിലും നോക്കട്ടെ. അങ്ങനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് ക്ഷണിച്ചു. അവിടെ എത്തിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ദുർബല നിമിഷത്തിൽ അബുൽ യസർ ആ പൊണ്ണി പെണ്ണിനെ ചുംബിക്കുകയാ. സുബ്ഹാനല്ലാഹ്. ചുംബിച്ചു കഴിയുമ്പോഴേക്ക് മഹാനവർഗൾക്ക് വലിയൊരു ബോധോദയമുണ്ടായി, ഞാൻ എന്തൊരു അപരാധമാണ് ഞാൻ ചെയ്തു പോയത്, എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്തു പോയത്, അല്ലാഹു എനിക്ക് പൊറുക്കുമോ? പ്രിയപ്പെട്ടവരെ, വല്ലാതെ ബേജാറിലാണ്. ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കണ്ടു പറഞ്ഞു,
ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ അവിടെ നദാ മഹാനായ അബുൽ യസറിനെ സമാധാനിപ്പിക്കുകയാണ്, അല്ലാഹു തആല പൊറുത്തു തരാതിരിക്കില്ല, തൗബ ചെയ്തോ. അങ്ങനെ അവസാനം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവരൽപ്പം ഗൗരവത്തോടെ ചോദിക്കുകയാണ്, കുടുംബത്തിനെ പറയിപ്പിച്ചല്ലടാ നീ എന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം വല്ലാതെ ബേജാറിലായി. ഇത് പൊറുക്കപ്പെടുന്ന തെറ്റല്ല എന്നുള്ള ഒരു തോന്നൽ വന്നുപോയി. അപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ആയത്ത് ഒന്നുകൂടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുക്കുന്നത് അപ്പോഴാണ്. ഇവിടെ പറഞ്ഞ എന്താണ്, എല്ലാ സൽക്കർമ്മങ്ങളും നിസ്കരിച്ചോളൂ, ഈ ഹസനാത്തുകൾ എല്ലാ തെറ്റുകളെയും അതേ മായ്ച്ചു കളയുമെന്നല്ലേ. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ സ്വഹാബത്ത് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, ഇദ്ദേഹം ചെയ്ത തെറ്റ് ഇദ്ദേഹം ഇപ്പോൾ നിസ്കരിച്ചല്ലോ നബിയെ, ആ നിസ്കാരത്തിലൂടെ അള്ള പൊറുത്തിട്ടുണ്ടാകും എന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതുപോലെ തന്നെയാണോ, ഏത് നിസ്കാരങ്ങൾ നിർവഹിച്ചാലും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടുമോ നബിയെ? അലി ഹാദാ ഹാസ്വാ, ഇത് ഇദ്ദേഹത്തിനേക്ക് മാത്രമുള്ളതാണോ നബിയെ? അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അല്ല ബല്ല അമ്മത്തിന്നാസ്, എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ എന്താണ്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം കൃത്യമാണ് എങ്കിൽ അതിനിടയിൽ ചെയ്തു പോയ ചെറുതു കുറ്റങ്ങൾ, അതാണ് ഇദ്ജുത്തു നിബത്തിൽ കബായിർ, വൻദോഷങ്ങൾ ഒഴിവാക്കിയാൽ എന്ന് പറയുന്നത്, ചെറുദോഷങ്ങളൊക്കെ പൊറുക്കും. പ്രിയപ്പെട്ടവരത് ഏത് നിസ്കാരമാണോ, കൃത്യമായ നിസ്കാരങ്ങളാകണം, നല്ല നീയത്തോടെ നല്ല ഖുശുവോടെയുള്ള നിസ്കാരങ്ങൾ. കണ്ടില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു എടുക്കുന്നെടുത്ത് പറഞ്ഞില്ലേ, എന്താണ് വുദു എടുക്കുമ്പോൾ, മുഖത്ത് വെള്ളം കഴുകി, വെള്ളം കഴിയുമ്പോൾ ആഹിരി കുത്തിരിൽ മാ, വെള്ളത്തിൻ്റെ അവസാനത്ത് തുള്ളിയോടുകൂടെ മുഖത്തിലുള്ള ചെറുദോഷങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും എന്ന് പറഞ്ഞില്ലേ, കൈനെക്കുറിച്ചും പറഞ്ഞില്ലേ. അതേ നിസ്കാരവും കൃത്യമായാൽ നമ്മൾ ചെയ്ത ചെറുദോഷങ്ങളൊക്കെ പൊറുക്കുകയാ. അപ്പൊ മഗ്ഫിറത്ത് നിങ്ങൾക്ക് കിട്ടണോ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ, കൃത്യമായി നിസ്കരിക്കൂ. ഒരു ജുമാ കഴിഞ്ഞു അടുത്ത ജുമാ, രണ്ടാമത്തെ ജുമാ, ആ ജുമാ കൃത്യമായി ഒരാൾ നിർവഹിക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ ആ അടുത്ത വെള്ളി കഴിഞ്ഞ വെള്ളിയാഴ്ചന്റെ ഇടയിൽ ചെയ്തു പോയ എല്ലാ ചെറുകുറ്റങ്ങളും പൊറുക്കപ്പെടുകയാണ്. ഒരു റമദാന് മുതൽ അടുത്ത റമദാന് വരെയുള്ള 11 മാസക്കാലം നമ്മൾ ചെയ്ത ചെറുകുറ്റങ്ങൾ ഈ ഒരു മാസത്തെ റമദാൻ കൃത്യമായി നമ്മൾ ഇബാദത്തെടുത്താൽ അള്ളാഹു പൊറുക്കുകയാണ്. അപ്പൊ സാരിയുല മഗ്ഫിറത്തിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെയുള്ള ഇബാദത്തുകളിലേക്ക് നിങ്ങൾ അടുക്കുക, പോരാ തൗബ വേണം. അതായത് വൻദോഷങ്ങൾ അത് പൊറുക്കപ്പെടുമെങ്കിൽ തൗബ തന്നെ വേണം. വജന്നത്തിൻ, അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ സ്വർഗമാ, ആ സ്വർഗത്തിലേക്ക് നിങ്ങൾ ഓടിവരൂ. ഏത് സ്വർഗമാണ്, അർദു ഹസ്സമാവാത്തു വല്ലർദ്, അതിൻ്റെ വിശാലത ആകാശ ലോകങ്ങൾക്ക് വിശാലമായതാണ്. പ്രിയപ്പെട്ടവരെ, ആകാശലോകം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കാണിക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ, ആകാശവും ഭൂമിയല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുന്ന, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. അതിനേക്കാളും വിശാലമായ സ്വർഗം, ഉഇദ്ദത്തിലിൽ മുത്തഖീൻ, അത് ആർക്കാണ് തയ്യാർ ചെയ്തു വെച്ചത്, മുത്തഖീങ്ങൾക്കാണ്. അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ പറയുന്നുണ്ട്, അല്ലദീന യുംഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഇൻഷാല്ലാ ഒരല്പസമയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലദീന യുംഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ദറായിലും സറായിലൊക്കെ ചെലവഴിക്കുന്നവർ, അതാരാ, സന്തോഷഘട്ടങ്ങളിലും ചെലവഴിക്കണം, ദുഃഖഘട്ടങ്ങളിലും ചെലവഴിക്കുന്നവരാകണം. സന്തോഷിക്കുന്ന ഘട്ടപ്പെടാ, ഏ ഒരു കുട്ടി ജനിച്ചാൽ സന്തോഷമാണ്, വീട് കുടിയാകുമ്പോൾ സന്തോഷമാണ്, മറ്റെന്തെങ്കിലും വന്നാൽ സന്തോഷമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളേറെ സ്നേഹിക്കുന്ന മഹാൻ, അവരുടെ ജന്മദിനം വരുമ്പോൾ സന്തോഷമാണ് നമുക്ക്, അവിടെയൊക്കെ നമ്മൾ ചെലവഴിക്കുകയാണ്. കല്യാണം സന്തോഷത്തിൻ്റെ സന്ദർഭമാണ്, നമ്മൾ ചെലവഴിക്കുകയാണ്. ഇനി നേരെ മറിച്ച് വിഷമഘട്ടത്തിൽ, പ്രയാസഘട്ടത്തിൽ, ദുഃഖിക്കുന്ന സമയങ്ങളിൽ ഉപ്പ മരിച്ചാൽ സദഖ ചെയ്യുന്നു, ഉമ്മ മരിക്കുമ്പോൾ പ്രയാസഘട്ടമാണ് സദഖ ചെയ്യുകയാണ്, മറ്റെന്തെങ്കിലും രോഗത്തിൽ കിടക്കുകയാണ് പ്രയാസഘട്ടമാ, അവിടെയും അതേ ചെലവഴിക്കുന്നു മുഅ്മിനീങ്ങളെ, അതാണ് മുത്തഖീങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് കണ്ടോ, അൽ ഖാലിമീനൽ ഗൈളാ, ദേഷ്യങ്ങൾ വരുമ്പോൾ ഒതുക്കുന്നവരാണ്. ദേഷ്യങ്ങളുണ്ടാവും, അപ്പോൾ പൊട്ടിത്തെറിക്കുന്നവരാകാൻ പാടില്ല അല്ലേ. ഈ ദേഷ്യം എന്ന് പറഞ്ഞത് അത് പൈശാചികമായൊരു സ്വഭാവമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ഒരു സഹാബി ചോദിച്ചു, ഔസനി യാ റസൂലുള്ളാഹ്, ഒരു ഉപദേശം തരൂ നബിയെ. അള്ളാഹുവിൻ്റെ റസൂലിനെ ഇയാൾ അറിയാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത്,
പക്ഷെ ഇയാൾക്ക് അത്ര പിടിച്ചില്ല. പിടിച്ചില്ല പറഞ്ഞാൽ മോശമായിപ്പോയി എന്നല്ല, ഇതത്ര വലിയൊരു കാര്യമാണോന്നാണ് ചിന്തിച്ചത്. വ്രദ്ധത മിറാറ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. ഔസിനിയ റസൂലല്ല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ് ലാ തഗ്ലബ് ദേഷ്യപ്പെടണ്ട. വീണ്ടും ചോദിച്ചു ലാ തഗ്ലബ് ദേഷ്യപ്പെടണ്ട, ഇനി പിന്നെ ചോദിക്കാവുന്നതില്ല. അപ്പം അദ്ദേഹത്തിന് എനിക്ക് തോന്നി എൻ്റെ അടുത്ത് അപ്പോൾ ഈ ദേഷ്യപ്പെടണ്ട എന്ന് പറഞ്ഞ് അതിൽ തന്നെ വലിയ എന്തോ കാര്യമുണ്ട് എന്ന്. കാര്യമാണ്, ദേഷ്യം ഉപേക്ഷിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾ, അഫ്വ് കൊടുക്കുന്ന ആൾ, ഇതാണ് പ്രിയപ്പെട്ടവർ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജനങ്ങൾക്ക് അഫ്വ് കൊടുക്കണം, മാപ്പ് കൊടുക്കണം. നമ്മൾ കണ്ടോ ഇപ്പോൾ അള്ളാഹിനോട് പൊറുക്കല് തേടുകയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ 15 ഒരു 5 കൂടി കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അവസാനത്തെ 10 നമ്മൾ ഒരു സ്പെഷ്യൽ ദുആ ഉണ്ടല്ലോ, ഏതാത്? അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് അവസാനത്തെ 10 മാത്രം ദുആക്കാനൊന്നുമല്ല, ഏത് സമയത്തും ദുആക്കാം, എപ്പോഴും ദുആക്കാം. എന്താ ഇതിൻ്റെ അർത്ഥം? അല്ലാഹുവേ ഇന്നക അഫുവ്വുൻ, നീ ധാരാളം പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ അഫ്വിനെ ഇഷ്ടപ്പെടുന്നു. ഫഅഫു അന്നീ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്തു തരണം, പൊരുത്തപ്പെട്ട് തരണം, ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണം അല്ലാ. ഈ ഒരു അർത്ഥമുള്ള ദുആ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുആർക്കുമ്പോൾ അള്ളാഹിനോട് നമ്മൾ അഫു ചോദിക്കുന്നു, പക്ഷെ നമ്മൾ ഒരാൾക്ക് വിട്ടുകൊടുക്കുമോ? ഒരാൾക്കും വിട്ടുകൊടുക്കൂല. അയൽവാസി എന്ത് ചെയ്തു അറിയോ? എന്തോ അവൻ്റെ വീട്ട് ആ സ്ഥലത്തിൻ്റെ അതിർത്തി ഇങ്ങനെ നിർണയിക്കുമ്പോൾ കൊത്തി കൊത്തി ഒരു കൊത്ത് ഇങ്ങോട്ട് വന്നു നമ്മളെ വളപ്പിലേക്ക്. സുബ്ഹാനല്ലാ, ഉലുമാൽ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ വേലിക്കെട്ട് ഇങ്ങനെ ഇത് തൂണ് നാട്ടിക്കൊണ്ട് വരികയാണ് വേലി കെട്ടാൻ വേണ്ടിയിട്ട്, ഒരു കുന്തമൊരൽപ്പം ഇങ്ങോട്ട് വന്നുപോയി, പിന്നെ പറയണോ പുലിപാല്? അല്ലെങ്കിലോ സുബ്ഹാനല്ലാ, അപ്പുറത്തുള്ള അപ്പുറത്തുള്ള വീട്ടിലുള്ള കോഴി വന്നിട്ട് അതാ തൻ്റെ വീട്ടിലതാ സിറ്റൗട്ടിലൊന്ന് വിളമ്പിപ്പോയി. സുബ്ഹാനല്ലാ, പെണ്ണുങ്ങൾ വടിയെടുത്തില്ലേ, വാളെടുത്തില്ലേ, കോഴിനെ പോറ്റാൻ പറ്റുമെങ്കിൽ മാത്രം പോറ്റിയാൽ മതി, അല്ലെങ്കിൽ കൊന്നുകളാ, എന്തൊക്കെയാ പറയലല്ലേ. അല്ലെങ്കിലോ അങ്ങനെ എന്ത് ചെയ്തു, മഴ വന്നു, മഴ വന്നപ്പോൾ ഒരൽപ്പം വെള്ളം എന്ത് ചെയ്തു, നിൻ്റെ മുറ്റത്തേക്ക് വന്നു. സഹിക്കാൻ കഴിയൂല നമുക്ക്, ഒരാളോടും വിട്ടുവീഴ്ച കൊടുക്കാൻ പറ്റൂല. അതങ്ങനെ വിട്ടാൽ പറ്റൂല എന്നാ നമ്മൾ പറയത് തന്നെ അല്ലേ? ഏ, അതങ്ങനെ വിട്ടാൽ പറ്റൂല, ഓൻ അങ്ങനെ വിടാൻ പറ്റൂല. ആ വെള്ളം ഇങ്ങോട്ട് വന്നത് ശ്രദ്ധിക്കണ്ടേ ഓൻ അല്ലേ? നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹിൻ്റെ ഇബാദ ആകണോ നമുക്ക്? ഇതൊക്കെ നമ്മൾ സ്വന്തം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം എല്ലാ വിഷയത്തിലും, നമ്മുടെ സ്വന്തം വീട്ടിൽ. സുബ്ഹാനല്ലാ, ഭാര്യ എന്തോ തലവേദനയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, വലിയ പ്രയാസത്തിലാണ്, അപ്പോഴാണ് നമ്മൾ കടന്നു ചെന്നിട്ട് എന്താ ചോറായിട്ടില്ലേ, ചായ ആയിട്ടില്ലേ, മറ്റേതായിട്ടില്ലേ, അപ്പോഴ് ഭാര്യ എന്തോ ആ പ്രയാസ സമയത്തൊന്ന് പറഞ്ഞു പോയപ്പോൾ സുബ്ഹാനല്ലാ, ഇവൻ്റെ തലക്ക് അങ്ങോട്ട് കയറുകയാണ്. എന്നോട് അവൾ പറഞ്ഞല്ലോ അത്, ഇല്ല എനിക്കിത് പൊറുക്കാൻ കഴിയൂല, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല. ഈ പറ്റൂല പറ്റൂല എന്നുള്ളത് അത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതേ അല്ല. അല്ലെങ്കിൽ തിരിച്ചുണ്ടാവും, ചിലപ്പോ ഭർത്താവ് എന്തോ പറഞ്ഞതാ, എന്തോ പ്രയാസമുണ്ടാകുന്ന സമയത്ത് ഇവള് പോയിട്ട് എന്താ എനിക്ക് ഡ്രസ്സ് എടുക്കണ്ടേ എന്തോ പറഞ്ഞു. ഇയാളാണെങ്കിൽ എന്തോ കച്ചവടത്തിൽ ഭയങ്കര നഷ്ടമെല്ലാം പറ്റി, അല്ലെങ്കിൽ അവിടെ നങ്ങാടിയിൽ നിന്ന് എന്തോ കേൾക്കേണ്ടതൊക്കെ കേട്ട് ഇങ്ങനെ ടെൻഷനിലിരിക്കുകയാണ്. ഭാര്യ അതിൻ്റെ ഇടയിൽ പോയിട്ടാ പറഞ്ഞത് സുബ്ഹാനല്ലാ, ഇയാൾ അങ്ങോട്ട് തട്ടിക്കേറിയില്ലേ എന്തോ പറഞ്ഞു. സുബ്ഹാനല്ലാ, പെണ്ണിൻ്റെ മനസ്സ് വേദനിക്കുന്നു. പെണ്ണ് പറയുന്നു, ഇന്ന് വരെ ഞാൻ 22 എൻ്റെ ഉപ്പയുടെ കൂടെയാ വീട്ടിലാ നിന്നത്, അല്ലെങ്കിൽ 30 ഞാൻ വീട്ടിലായിരുന്നു. ഇന്ന് വരെ എൻ്റെ ഉപ്പ പോലും ഇങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല, ചീത്ത പറഞ്ഞ ഉമ്മ പോലും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇയാളിത് പറഞ്ഞല്ലോ, എനിക്ക് സഹിക്കാൻ പറ്റൂല, ഇയാളെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റൂല. ഈ രൂപത്തിലല്ലേ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മൾ ചിന്തിക്കുന്നത്? ഒരിക്കലും എനിക്ക് പൊറുത്തു കൊടുക്കാൻ പറ്റൂല, എനിക്ക് സഹിക്കാൻ പറ്റൂല, ക്ഷമിക്കാൻ പറ്റൂല എന്നുള്ള ഒരു വാക്ക് ഒരൊറ്റ മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ വന്നുകൂടാ, അങ്ങനെ ഒരു നിലപാട് ഒരാളുടെ കൽബിലും ഉണ്ടായിക്കൂടാ.
നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് അള്ളാഹിൻ്റെ അഫു വേണം. അതോടൊപ്പം തന്നെ ബാക്കിയുള്ളവർക്ക് നമ്മൾ അഫു കൊടുക്കൂല, അങ്ങനെയാകാൻ പറ്റൂല. ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണം, എല്ലാവരോടും വിട്ടുവീഴ്ച ചെയ്യണം, അയൽവാസികളോട് വിട്ടുവീഴ്ച വേണം, അതേ സ്വന്തക്കാരോട് വിട്ടുവീഴ്ച വേണം, ഭാര്യയോട് വിട്ടുവീഴ്ച വേണം, എല്ലാവരോടും വിട്ടുവീഴ്ച വേണം. അപ്പോഴല്ലേ നമുക്ക് അള്ളാഹിനോട് പറയാൻ കഴിയും, അല്ലാ ഞാൻ എല്ലാവർക്കും വിട്ടുവീഴ്ച കൊടുക്കുന്നുണ്ട്, എല്ലാവരോടും വിട്ടുവീഴ്ച മനോഭാവത്തോടെ ഞാൻ പെരുമാറുന്നുണ്ട്, യജമാനനായ അല്ലാ നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം അല്ലാ എന്ന് പറയാൻ നമുക്കൊരു വഴി വേണ്ടേ? വിശുദ്ധ ഖുർആൻ നിങ്ങൾ കണ്ടോ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവരുടെ മകളാണല്ലോ ആയിഷ ഉമ്മ, റസൂലുള്ളാഹിൻ്റെ ഭാര്യ, ഒരു യാത്ര കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഒട്ടകക്കൂടാരത്തിലെ ആയിഷ ഉമ്മ യാത്ര രണ്ടാമത് തുടരാനായപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു നമുക്ക് ഇനി യാത്ര പോകാം. ആ സമയത്ത് ആയിഷ ഉമ്മയും ബാക്കി എല്ലാവരും റെഡിയായി നിൽക്കാറുണ്ട്, യാത്ര തുടർന്നു. അപ്പോഴേക്ക് എന്ത് ചെയ്തു അറിയോ സംഭവം? ആയിഷ റളിയല്ലാഹു അൻഹു യാത്ര പുറപ്പെടാൻ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോഴേക്ക് കഴുത്തിലോ മറ്റോ ഉണ്ടായിരുന്ന ഒരു ചെയിനിൽ ഒരു ആഭരണം വെളിയിലിരിക്കാൻ പോയിരുന്നു, കുറച്ചപ്പുറത്ത് അവിടെ വീണുപോയി, അവിടെ വെച്ചതോ വീണുപോയതോ കാണുന്നില്ല. റസൂലുള്ളാഹിനോട് പറയാതെ അത് എടുക്കാൻ വേണ്ടി പോയി. ആ എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് എന്ത് ചെയ്തത്, യാത്ര ഇവിടെ തുടരുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് വിചാരിച്ചു ആയിഷ നേരത്തെ വന്ന് ഇവിടെ ഇരുന്നതല്ലേ, ഈ വണ്ടിയിലുണ്ടാകും. അങ്ങനെ പോയി പ്രിയപ്പെട്ടവരെ, യാത്ര കുറേ അങ്ങോട്ടെത്തി. സംഭവം ആയിഷ ഉമ്മ തിരിച്ചു വരുമ്പോഴേക്ക് അള്ളാഹിൻ്റെ റസൂലും സഹാബത്തെല്ലാം യാത്ര പോയി കഴിഞ്ഞു. പക്ഷേ അള്ളാഹിൻ്റെ ഹബീബ് എപ്പോഴും എന്ത് ചെയ്യും, ഇത്തരം യാത്രയിൽ ഒരാളെ ബേക്കുന്ന് എന്ത് ചെയ്യും, വരാൻ വേണ്ടി ഏൽപ്പിക്കും. എന്താ, എന്തെങ്കിലും സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു, ഇവിടെ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് സഫാൻ റളിയല്ലാഹു അൻഹു അല്ലേ, ഓർമ്മ ശരിയാണെങ്കിൽ, അവർ വരുമ്പോഴേക്ക് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. ആയിഷ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഹിജാബിൻ്റെ മുമ്പേ ആയിഷ ഉമ്മയെ കണ്ട പരിചയമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടപ്പോഴേക്ക് അദ്ദേഹം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒറ്റപ്പെട്ടു പോയല്ലോ. ആയിഷ ഉമ്മ പറയുന്നു, ഈ ഒരു വാക്കല്ലാതെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. ആയിഷ ഉമ്മയാണെങ്കിൽ മുഴുവനും മുഖം മറച്ചിട്ടുണ്ട്. എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ കയറി ആയിഷ ഉമ്മ വരികയാണ്. കുറച്ചിങ്ങോട്ട് എത്തിയപ്പോൾ റസൂലുള്ളാഹിനെയും സംഘത്തിനെയും കിട്ടി. ഈ ഒരു സംഭവം ഇവരെ തമ്മിൽ എന്ത് ചെയ്തു, അവിഹിത ബന്ധം ആരോപിച്ചുകൊണ്ട് മുനാഫിക്കുകൾ വന്നു. ആയിഷ ഉമ്മയും ഈ സ്വഹാബിയും തമ്മിൽ അവിഹിതമായ ബന്ധം. സുബ്ഹാനല്ലാഹ്, മുനാഫിക്കുകൾ ഇത് പറഞ്ഞു നടക്കാൻ തുടങ്ങി. കണ്ടില്ലേ അങ്ങനെ നാളെയ കേസുണ്ട് എന്ന്. ആ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ മിസ്തഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആരാണ് മിസ്തഹ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബന്ധുവാണെന്ന് മാത്രമല്ല, ഒരു ഫക്കീറും മിസ്കീനൊക്കെയാണ്. അയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്നതും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. എന്നാൽ മകളെക്കുറിച്ച് അപരാധം പറഞ്ഞത് ആരൊക്കെയാണ് നോക്കുമ്പോൾ, കൂട്ടത്തിൽ ഇതാ എൻ്റെ ആനുകൂല്യങ്ങളൊക്കെ നേടിക്കൊണ്ട് ജീവിക്കുന്ന മിസ്തഹും കൂടി ഉണ്ടെന്നറിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാതെ വേദനിച്ചു. സിദ്ദീഖ് തങ്ങൾ ഒരൊറ്റ ശബദം ചെയ്തു, തീരുമാനിച്ചു, ഇനി ഞാൻ മിസ്തഹിനൊരു നയാക്കാശ് പോലും കൊടുക്കൂല. ഒരു തീരുമാനമെടുത്തു പോയി കേട്ടോ. അപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കുന്നത്, വലാ യഅ്തരി ഉലുൽ ഫളി മിൻകും വസ്അ, കഴിവുള്ളവരുണ്ടോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യൂല എന്നൊരു തീരുമാനമെടുക്കാൻ പാടില്ല. ഫൽയഅഫു വലിയസ്ഫഹു, അവർ ക്ഷമിക്കട്ടെ, വിട്ടുവീഴ്ച ചെയ്യട്ടെ. വിവരമില്ലാത്തവർ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഏറ്റുപിടിക്കാൻ പാടില്ല. അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരണ്ടേ എങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക എന്ന ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നിലപാട് മാറ്റുകയാണ്. അല്ല പൊറുത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമുക്ക് മറ്റുള്ളവരോട് വിട്ടുവീഴ്ച വേണം, എങ്കിൽ മാത്രമേ റബ്ബിനോട് നമുക്ക് വിട്ടുവീഴ്ച ചോദിക്കാൻ സാധിക്കുകയും
കഴിയുള്ളൂ. ആ രൂപത്തിൽ എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റമളാന് ധാരാളം തൗബ ചെയ്യേണ്ട മാസമാണ് മുഅ്മിനീങ്ങളെ. റബ്ബിനോട് ധാരാളമായി പൊറുക്കലിനെ തേടേണ്ട സമയമാണ്. ഈ ഇസ്തിഗ്ഫാർ ധാരാളം ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കണം. അത് മനസ്സറിഞ്ഞുകൊള്ളൊരു തൗബയാകണം. പ്രത്യേകിച്ചും നടുവിലത്തെ പത്ത് നമ്മൾ കണ്ടില്ലേ, അല്ലാഹുമ്മഗ്ഫിർലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഈ ദുആ നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുകയാണ്. ഇത് അവസാനം ഈ നടുവിലത്തെ പത്തിൽ മാത്രമല്ല, എല്ലാ സമയത്തും റബ്ബിനോട് നമ്മൾ പൊറുക്കലിനെ തേടണം കേട്ടോ. കുറേ തൗബ അങ്ങോട്ട് ചെയ്തപ്പോൾ അള്ളാഹു എൻ്റെ എല്ലാ തൗബയും സ്വീകരിച്ചില്ലേ, ഇനി എന്തിനാ തൗബ എന്ന് ചിന്തിച്ചു പോകണ്ട. കാരണം നമ്മുടെ തൗബ അഖുബിലത്ത് അം റുദ്ദത്ത്, ആ തൗബ സ്വീകരിക്കപ്പെട്ടോ അതല്ല തള്ളപ്പെട്ടോ നമുക്കാർക്കും പറയാൻ കഴിയില്ല. എപ്പോഴും നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ മറക്കാൻ പാടില്ല. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ബാബു ശഖാവ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നതിന്റെ അടയാളങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ കാണാം. നിസ്യാനു ദുനൂബിൽ മാളിയ വഹിയ ഇൻദല്ലാഹി മഹ്ഫൂളാം. ഒരു മനുഷ്യൻ ചെയ്തുപോയ തെറ്റുകൾ മറന്നു കളയുക, എത്രത്തിലത് അള്ളാഹുവിനടുക്കൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം അള്ളാഹുവിനടുക്കൽ കൃത്യമാണ്. മുഅ്മിനീങ്ങളെ ഒന്നുപോലും ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല. നാം ചെയ്ത ഒരു വാക്ക് പോലും ഒരു ദോഷങ്ങൾ പോലും ഒഴിവാകാതെ അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരിക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആ ചെയ്തു പോയ തെറ്റുകളെ മറക്കുക. അത് പരാജയപ്പെട്ടു പോകാനുള്ള കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എപ്പോഴും ആ ചെയ്തു പോയ തെറ്റുകൾ എത്ര ദിനരാത്രങ്ങളിലാണ്, എത്ര രാത്രികളിലാണ്, പകലിലാണ് മനുഷ്യന്മാരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത തെറ്റുകൂറ്റങ്ങൾ മറ്റാരും അറിയാതെ ചെയ്തു കൂട്ടിയ ഒരുപാട് അനാവശ്യങ്ങൾ, ഹറാമുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മ വേണം കേട്ടോ. ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ടാകണം നമ്മൾ റബ്ബിനോട് തൗബ തൗബ ചെയ്യേണ്ടത്. എന്നും നമ്മൾ ദുആർന്നു കൊണ്ടിരിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ആളുകൾ പോലും, സ്വാലിഹീങ്ങൾ പോലും അവരുടെ മരണവേദനയിൽ കിടക്കുന്ന സമയത്തും അവർ തൗബ അല്ലാഹുവിനോട് റഹ്മത്ത് ചോദിക്കുകയല്ലേ ചെയ്തത്. കണ്ടില്ലേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹബീബായ നബി തങ്ങൾക്ക് ഖുർആൻ ഓതിക്കൊടുത്ത മഹാൻ, ചില്ലറക്കാരനല്ല, വലിയ മഹാനാണ്. അവര് രോഗത്തിൽ മരണം മുഖാമുഖം കാണുന്ന സമയത്ത് പറഞ്ഞതെന്താ? ചില്ലറക്കാരനല്ല പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖാദിമു റസൂലില്ല, റസൂലുള്ളാഹിന്റെ ഖാദിമാണ്. റസൂലുള്ളാഹിന്റെ ഖാദിമ എന്നറിയപ്പെടുന്ന മഹാനാ, റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന മഹാൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടാകും. ചെരിപ്പെടുത്ത് വെക്കുന്നിടത്ത് ചെരിപ്പഴിച്ചു വെക്കാൻ, വിരിച്ചു കൊടുക്കാൻ, വധുവിന് വെള്ളം കൊടുക്കാൻ, വെളിയിലേക്ക് പോകുമ്പോൾ അവിടെ വെള്ളം കൊടുക്കാൻ, എല്ലാത്തിനും റസൂലുള്ളാഹിൻ്റെ കൂടെ ഒരു നിഴല് പോലെ പിന്തുടർന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ. നമ്മൾ നോക്കൂ, ഇസ്ലാമിലേക്ക് ആറാമതായി കടന്നു വന്ന മഹാനാണ് അല്ലേ? അതൊക്കെ വലിയ ചരിത്രങ്ങളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ സ്വഹാബത്തിൽ നിന്ന് നാലാളുകൾ ഇന്ന് ഖുർആൻ പഠിച്ചോളൂ, ബാക്കി ആരും കൊള്ളാത്തവരെന്നല്ല, നാലാളുകൾ ഖുർആനിലെ വലിയ പണ്ഡിറ്റുകളാണ്. അതിൽ ഒരാളാരാണ്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. സഈദ് ഇബ്നു മസ്ഊദും ബിഖിദ്മതി നഈലിഹി അന സഈദ് ബിഖിദ്മതി ലിമിസാലിഹി. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ പാടിയില്ലേ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ ചെരിപ്പെടുത്തുകൊണ്ട് ഖിദ്മത്ത് എടുത്തുകൊണ്ട് അതേ അവിടെ നിന്ന് വിജയിച്ചു പോയിട്ടുണ്ട്. അതേ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ റസൂലുള്ളാഹിന്റെ ഖാദിമാണ്, ചെരിപ്പ് വാഹകൻ എന്ന പേരുണ്ട്. ആ വലിയ മഹാനാണ്. പ്രിയപ്പെട്ടവരെ, സ്വഹാബികളിലെ വലിയ ഫഖീഹാണ്. അങ്ങനെ വലിയ വിശേഷണങ്ങളുണ്ട്. ആ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ രോഗശയ്യയിൽ കിടക്കുക അന്ന് ഭരിക്കുന്നത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. ഹബീബായ നബി തങ്ങൾ വഫാത്തായി. രണ്ടര കൊല്ലം കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുകയാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും വഫാത്താവുകയാണ്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമല്ലയോ, വലിയ പ്രമുഖനായ സ്വഹാബിയല്ലയോ, സഹാബികളിലെ പ്രമുഖ പണ്ഡിതനല്ലയോ, രോഗിയെ കാണാൻ വേണ്ടി പോവുകയാണ്. പോയി അവിടെ ഇരുന്നപ്പോൾ വല്ലാതെ അസ്വസ്ഥതയുണ്ട്. അല്ലാഹു
അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹബീബിന്റെ അടുത്ത അനുയായിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളിൽ ചില അസ്വസ്ഥതകൾ കാണുകയാണ്, വല്ലായ്മകൾ കാണുകയാണ്. അപ്പോഴാണ് ചോദിച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, മാദാ തഷ്തകീ, എന്താണ് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നത്, എന്താണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത്? അന്നേരം മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ചില്ലറക്കാരനല്ല, സ്വഹാബികൾ പ്രമുഖന, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആറാമത്തെ മെമ്പറാണ്. മഹാനവർഗൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയുന്നു, എന്നെ വേദനിപ്പിക്കുന്നത് ദുനൂബീ, എൻ്റെ ദോഷങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു പോകണ്ട, ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ചെയ്ത തെമ്മാടിയാണെന്ന്, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയ മഹാനാണെന്ന് ചിന്തിച്ചു പോകണ്ട. ഇത്രയും വലിയ മഹാനായിട്ടും രോഗശയ്യയിൽ കിടക്കുമ്പോൾ അല്ലാ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ, അതാണ് പറയാനുള്ളത്. ചോദിച്ചു, എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറയുന്നത്, എനിക്കിപ്പോഴുള്ള ആഗ്രഹം റഹ്മത്തു റബ്ബീ, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ്. ഏതൊരു മനുഷ്യനും രോഗശയ്യയിൽ കിടക്കുമ്പോൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, അല്ലാഹുവിൻ്റെ റഹ്മത്താണ് തേടേണ്ടത്. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബു മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിൻ്റെ റഹ്മത്ത് മുഹ്സിനീങ്ങളോട് വളരെ അടുത്തുണ്ട്. അല്ലാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ലോകം അതിവിശാലമാണ് മുഅ്മിനീങ്ങളെ. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിക്കുന്നു, അതെ, നിങ്ങൾക്കൊരു ഡോക്ടറെ കൊണ്ടുവരട്ടെ എന്ന്. അപ്പൊ മഹാനവർ ചോദിക്കുന്നു, എന്ത് ഡോക്ടർ? അത്തബീബു അമ്രദനി, എനിക്ക് രോഗം തന്നത് തന്നെ ഡോക്ടറാണ്. അഥവാ ഏത് ഡോക്ടർ മരുന്ന് തന്നാലും സുഖപ്പെടുത്തുന്ന ഡോക്ടർ അള്ളാഹുവല്ലേ? ആ അള്ളാഹുവല്ലേ എനിക്ക് രോഗം തന്നത്? പിന്നെന്തിനാ ഞാൻ വേറെ ഡോക്ടറെ വിളിക്കുന്നത്? അല്ല തന്നെയല്ലേ ഡോക്ടർ? അവൻ ചിന്തിക്കുന്നത് പോലെ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, എന്നാൽ വലിയ പ്രയാസത്തിലല്ലേ ഉള്ളത്? അതെ, എന്തെങ്കിലും ബൈത്തുൽ മാലിൽ നിന്ന് അല്പം നിങ്ങൾക്ക് സാമ്പത്തിക സഹായം തരാൻ വേണ്ടി ആവശ്യപ്പെടട്ടെ, ഞാൻ ഉത്തരവിടട്ടെ. അപ്പം പറഞ്ഞു, ലാ ഹാജത്തിൽ, എനിക്ക് ആവശ്യമില്ല, എനിക്ക് സമ്പത്ത് ആവശ്യമില്ല ഉസ്മാൻ, എനിക്ക് ആവശ്യം റഹ്മത്തു റബ്ബി, എൻ്റെ റബ്ബിൻ്റെ റഹ്മത്ത് മാത്രമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ പെൺമക്കളിൽ അവർ ഫക്കീറല്ലേ? അവർ വലിയ ദാരിദ്ര്യാവസ്ഥയിലല്ലേ? അവർക്ക് ഉപകരിക്കൂലേ? അപ്പോഴാണ് ഉസ്മാൻ തങ്ങളോട് ചോദിക്കുന്നത്, അക്ഷൽ ഫഖ്റ അലാ ബനാതി, എൻ്റെ പെണ്ണുമക്കൾക്ക് ഫക്കീർ തരം വരുമെന്ന് നിങ്ങൾ പേടിക്കുകയാണോ? വേണ്ട. ഇന്നീ അമർത്തു ബനാതി, ഞാൻ എൻ്റെ പെണ്ണുമക്കളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഖിറാഅത്ത് സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ ഓതാൻ, കുല്ലലൈല, എല്ലാ രാത്രിയിലും ഓതാൻ ഞാൻ അവർക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, അവരെ ശീലിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്തേ? ഇന്നീ സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ കേട്ടിട്ടുണ്ട്, മങ്കറ സൂറത്തൽ വാക്കിയ കുല്ലലൈല ലം തുസിബുഹു ഫാഖതുൻ നബദ, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാക്കി ഓതുകയാണെങ്കിൽ അവനിക്കൊരു കാലത്തും ദാരിദ്ര്യം വരൂല, ഫഖീർ തരം വരൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്കും പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഫഖീർ തരം വരുമെന്ന് പേടിക്കണ്ട. എന്നെ അലട്ടുന്നത് എൻ്റെ ദോഷമാ, ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ റബ്ബിൻ്റെ റഹ്മത്താണ് എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്ത്, ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയ നമ്മൾ, ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്തു കൂട്ടിയ നമ്മൾ, അല്ലാ അല്ലാ റബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ടു തരുമോ, ആഖിറ നമുക്ക് സലാമത്താകുമോ, ഈ ഒരു ചിന്തയല്ലേ നമുക്ക് വേണ്ടത്? ഈ ഒരു വ്യാകുലതയല്ലേ നമുക്ക് വേണ്ടത്? ഇത്തരം ഒരു വലിയൊരു ആശങ്കയല്ലേ നമുക്ക് വേണ്ടത്? അതെ, പേടി വേണം മുഅ്മിനീങ്ങളെ, ഖൗഫ് നമുക്കൊരു ഭാഗത്ത് വേണം. അതോടൊപ്പം തന്നെ, അല്ലാഹു എന്നെ വെറുതെ ആക്കൂല, അല്ലാഹു അവൻ്റെ റഹ്മത്തിനെ തൊട്ട് തടയില്ല എന്നുള്ള നല്ലൊരു പ്രതീക്ഷയും മുഅ്മിനീങ്ങളായ നമ്മൾ
നമുക്ക് വേണം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങളാരും അള്ളാഹിന്റെ റഹ്മത്തിൽ ആശമുറിയല്ല. എത്ര വലിയ ദോഷങ്ങൾ ചെയ്താലും അള്ളാഹിന്റെ റഹ്മത്തിൽ നിന്ന് ഒരാളും ആശമുറിഞ്ഞു പോകണ്ട. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അർഹമുർ റഹീമായ റബ്ബ് അവൻ നമുക്ക് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ സർവ ദോഷങ്ങളും അള്ളാഹു തആല പൊറുത്തു തരുമാറാവട്ടെ. യാ അല്ലാഹ്, ധാരാളം തെറ്റുകളും കുറ്റങ്ങളും ചെയ്തു പോയവരാണ് എല്ലാവരുടെ സർവ ദോഷങ്ങൾക്കും. അള്ളാഹുബേ നീ മഗ്ഫിറത്ത് നൽകണം അല്ലാ, നീ ശിഫ നൽകണം അല്ലാ. ഒരുപാട് ആളുകൾ ഏറെ പ്രയാസത്തിലാണ്, നീ ശിഫ നൽകണം റഹ്മാനേ. അള്ളാഹുബേ ഞങ്ങളിൽ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ കൂട്ടത്തിലും എത്രയോ ആളുകൾ ഹോസ്പിറ്റലിലൊക്കെ കഴിയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഒരു നാട്ടുകാരനും കുടുംബക്കാരനും ഒരാഴ്ചയായി മംഗലാപുരം ഹോസ്പിറ്റലിൽ വലിയ പ്രയാസത്തിലാണ്, നീ ശിഫ നൽകണം റഹ്മാനേ. ഇപ്പോൾ വരുമ്പോൾ ഇറങ്ങി എൻ്റെ ഒരു സാടുകൂടിയായ എൻ്റെ ജ്യേഷ്ഠം പുതിയാപ്പള, അള്ളാഹുബേ മംഗലാപുരം ഐ സിയുവിലാണ്, അള്ളാഹുബേ പരിപൂർണ ശിഫ നൽകണം റഹ്മാനേ, നീ ശിഫ നൽകണം അല്ലാ. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലും പല ആളുകളും രോഗമായി വലിയ പ്രയാസത്തിലൊക്കെയുണ്ട്, പരിപൂർണ ശിഫ നൽകണം റഹ്മാനേ. നീ നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണം റഹ്മാനേ. വിശുദ്ധമായ റമദാൻ അതിന് അതിൻ്റെതായ രൂപത്തിൽ ആദരിക്കാനും ധാരാളം ഹസനാത്തുകൾ ചെയ്യാൻ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, നല്ല സദസ്സാണ്. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട ഉസ്താദുമാരൊക്കെ ഉണ്ട്, ഇനി സമാപന ദുആ ഇൻഷാല്ലാ ദുഖരി ഉസ്താദ് എന്നിവരൊക്കെ ഉണ്ട്, സമാപന ദുആ.